എന്താണ് പറയുന്നത്? ദൈവമേ, അവരുടെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്, അവ എത്ര വിപുലമാണ്. നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുമോ, അളന്നെടുക്കാൻ പറ്റുമോ? ഇല്ല. അമൂല്യമാണെന്ന് പറഞ്ഞാൽ വില കൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം വേണ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞു വയ്ക്കുമ്പോ സങ്കീർത്തകന്റെ ഈ ഒരു പ്രാർത്ഥനയോടെ വേണം ഇത് തിരിസന്നതയിൽ ഇരിക്കാൻ. വിശുദ്ധ കുർബാന മധ്യേ അച്ഛൻ ബൈബിള് വായിച്ചപ്പോ കർത്താവ് എന്തിനാണ് ആർക്കിട്ടതെന്ന് പറഞ്ഞത്? ആർക്കാണ് ആർക്കിട്ടത്? മറിയട്ടതോ മാത്തായിരിക്കും മറിയട്ടത്? എന്തിനാ മാർക്കട്ടെ? എന്തോ കിട്ടു. കർത്താവിനോട് ചേർന്നിരിക്കുന്നതും അവൻ പറയുന്ന സ്വത്തിച്ചതും കൊണ്ടുമാണ് മറിയത്തിന് കൂടുതൽ മാർക്കിട്ടത്. അങ്ങനെയെങ്കിൽ സങ്കീർത്തകന്റെ ഈ മനോഭാവത്തോടെ തിരിച്ചറിഞ്ഞിരിക്കണം. ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്, അവ എത്ര വിപുലമാണ്. പക്ഷേ നമുക്കൊന്ന് പ്രാർത്ഥനയോടെ പറയാം, ദൈവമേ, അല്പം കൂടി സ്വരങ്ങളേറ്റി പറയണം, ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്, അവ എത്ര വിപുലമാണ്. ഈ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നേ 139 സങ്കീർത്തനം. അതിന്റെ ഹെഡിംഗ് എന്താണ് എഴുതിയിരിക്കുന്നത്? എല്ലാം കാണുന്ന ദൈവം. നിങ്ങൾ പറഞ്ഞേ, എല്ലാം കാണുന്ന ദൈവം. അത് എന്ത് വചനം വായിച്ചു തുടങ്ങിയാലും കർത്താവെ, അവിടുന്ന് അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. അടുത്ത വചനം, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. അടുത്ത വചനം, എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എന്റെ നാവിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അവിടുന്ന് അത് അറിയുന്നു. മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാരണം നൽകുന്നു. അവിടുത്തെ കരം എന്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എന്നെയും നിങ്ങളെയും ഗൂഗിള് ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ് ആര്? ശരിയാണോ? നമുക്കൊരു കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് എവിടെയാ സെർച്ച് ചെയ്യുന്നത്? ഗൂഗിള്. അതിന്റെ നീളവും ഉയരവും വീതിയും എല്ലാം കൈത്തുപ്പിട്ടു. ശരിയാണല്ലോ? അതുപോലെ ഞാൻ ഇരിക്കുന്നത് എവിടെയായിരിക്കുന്നത്? ആരുടെ മുമ്പിൽ? കർത്താവിന്റെ മുമ്പിൽ. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ആരറിയുന്നു? അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ, ഇവിടെ ഇരുന്ന് ഞാൻ എന്ത് വിചാരിച്ചാലും അതറിയും. കർത്താവ് അറിയും. കർത്താവിനെ കുറിച്ച് ചിന്തിച്ചാലും അത് കർത്താവ് അറിയും. വീടിനെ കുറിച്ച് ചിന്തിച്ചാലും കർത്താവ് അറിയും. എല്ലാവരുടെ ചിന്തകളോട് കൂടി ഇരുന്നാലും ആരറിയും? കർത്താവ് അറിയും. എന്നെയും നിങ്ങളെയും ഗൂഗിൾ ചെയ്ത് സേർച്ച് ചെയ്ത് അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ. അത് കർത്താവിന്റെ ഹൃദയമാണ്. വചനം എഴുതി വെച്ചിരിക്കുക, എന്റെ നടപ്പും എന്റെ കിടപ്പും അങ്ങ് പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഇവിടെ ഇരുന്ന് യേശുവേ എന്ന് എത്ര ഉച്ചത്തിൽ വിളിക്കുന്നു അത് വളരെയും വളരെയും കർത്താവെ, ഒരു വാക്ക് എന്റെ നാവിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അവിടുന്ന് അത് അറിഞ്ഞിരിക്കുന്നു. മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നൽകുന്ന രണ്ട് വചനങ്ങളാണ് അവിടുത്തെ കരം ഗ്രന്ഥങ്ങളിലുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അവിടുത്തെ കരം, കരം എന്ന് സൂചിപ്പിക്കുക എപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അനുഗ്രഹമാണ് കരം എന്ന് പറയുക. അപ്പോൾ ഈ കരം ആരുടെ കരം അനുഗ്രഹമെന്നാണ് പറഞ്ഞത്? കർത്താവിന്റെ കരം. പിന്നെ അനുഗ്രഹത്തിന് കുറവ് വരുമോ? അപ്പോൾ ആരുടെ കരം വിശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ? കർത്താവിന്റെ കരം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശ്രമിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിന് ഒരു മാറ്റം വരുന്നത്. ബൈബിൾ ഉണ്ടല്ലോ, ഒന്ന് തിരിച്ച് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം, 1-ാം അധ്യായം 2-3 വചനങ്ങൾ
വായിക്കാം. എസ്തേർ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-3 വചനങ്ങളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? മാസത്തിന്റെ 5-ാം ദിവസം യഹോയാക്കീൻ രാജാവിന്റെ പ്രവാസത്തിന്റെ 5-ാം വർഷം കൽദായ ദേശത്ത് കേബ നദീതീരത്ത് വെച്ച് ബുസിയുടെ പുത്രനും പുരോഹിതനുമായ എസ്തേറിന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. അവിടെ കർത്താവിന്റെ കരം അവന്റെ മേൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എസ്തേർ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് വചനത്തിൽ വെച്ചിരിക്കുന്നത്? ബുസിയുടെ പുത്രന്, പുരോഹിതൻ. അപ്പോൾ എസ്തേർ എന്ന് പറയുന്ന വ്യക്തി പുരോഹിതനാണ്. എവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത്? വചനം തെറ്റിച്ച് പ്രവാസത്തിൽ എത്ര വർഷം? 5-ാം വർഷം കൽദായ ദേശത്ത്. അപ്പോൾ ജെറുസലേം നഗരത്തിലാണ് വസിക്കുന്നത്, അല്ല, കൽദായ ദേശത്ത് പ്രവാസിയായി മറ്റൊരു ദേശത്ത് വസിക്കുന്ന പുരോഹിതനായ എസ്തേറിന് ആരുടെ കർത്താവിന്റെ എതിർപ്പാടുണ്ടായി. അവിടെ കർത്താവിന്റെ കരം അവന്റെ മേൽക്കുണ്ടായിരുന്നു. ഇനി എസ്തേർ പ്രവാചകന്റെ പുസ്തകം മുഴുവൻ നിങ്ങൾ വായിക്കുമ്പോ കുറേ സ്ഥലങ്ങൾ എഴുതിയിരിക്കും, കർത്താവിന്റെ കരം അവന്റെ മേലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വചനം ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചു. എസ്തേർ 3-ാം അധ്യായം 22-ാമത്തെ വചനം വായിക്കാം. അവിടെ കർത്താവിന്റെ കരം എന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ കരം വന്ന് വീണ്ടും പുറകോട്ട് 22-ാം അധ്യായത്തിലൊക്കെ പോകുമെന്ന് ഈ ബൈബിള് എസ്തേർ പ്രവാചകന്റെ പുസ്തകം മുഴുവൻ വായിക്കുക. ഒറ്റ കരുതേക്ക് അവിടെ കർത്താവിന്റെ കരം അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഈ ഒരു കുഞ്ഞു കരയുടെ തന്നിട്ടാണ് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുക. ഈ എസ്തേർ പ്രവാചകൻ പ്രവാസത്തിന്റെ കാലഘട്ടത്തിലാണ്, പ്രവാസത്തിനാണ്. പുരോഹിതനായ എസ്തേർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ പ്രവാസത്തിലേക്ക് അകപ്പെട്ടു പോയത്? ആണോ അല്ലേ? ആണോ അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ രണ്ട് ഘട്ടങ്ങളായിട്ട് എനിക്ക് എഴുതുന്ന എങ്ങനെ പറയണം? ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. അപ്പോൾ പുരോഹിതൻ തെറ്റ് ചെയ്തിട്ടാണോ പ്രവാസത്തിൽ അകപ്പെട്ടത്? അല്ല. ദൈവജനം കർത്താവിനെ വിസ്മരിച്ച് പാപം ചെയ്തപ്പോ ദൈവം പ്രവാസത്തിലേക്ക് ജനത്തെ നയിച്ചപ്പോ ജനത്തിന്റെ കത്തുകളിൽ തങ്കുചേരാൻ കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് എസ്തേർ എന്ന പുരോഹിതൻ. മാറ്റപ്പെട്ട് പ്രവാസത്തിലിരിക്കുന്ന പുരോഗതിയുടെ ചിന്ത മുഴുവൻ ദേവാലയത്തിൽ പോയി വെളിയേൽപ്പിക്കണം. ഈ സങ്കടത്തിന്റെ നാളിൽ പ്രവാസത്തിൽ എത്ര വർഷം എഴുതിയിരിക്കുന്നത്? 5-ാം വർഷം. എന്റെയും നിങ്ങളുടെയും സങ്കടങ്ങളുടെ കണക്ക് ആരുടെ കയ്യിലുണ്ട്? അപ്പൊ അങ്ങനെയാണ്. എത്ര നാൾ ശ്രമിക്കണം? ഈ സഹനമാണല്ലോ നമുക്ക് ഉണ്ടോ? സഹനം എടുക്കുന്നത് ഏകോപിക്ക് എത്ര നാൾ ശ്രമിക്കണമെന്ന് ഉറപ്പുള്ളത് അറിവ് കിട്ടുമെന്ന്. അപ്പോൾ ഈ സഹനത്തിന് ഒരു കണക്ക് ആര് സൂക്ഷിച്ചിട്ടുണ്ട്? കർത്താവ് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അടയാളം വെച്ചിട്ട് വെളിപാട് പുസ്തകത്തിലേക്ക് പോകണം. വെളിപാട് പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ഒരു കാര്യം നമ്മൾ കാണും. സോറി, 2-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം. വെളിപാട് പുസ്തകം ബൈബിളിലെ ഏറ്റവും അവസാന പുസ്തകമാണ്. 2-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം. നീ ഉടനെ സഹിക്കാതിരിക്കുന്നതിനെ ഭയപ്പെടരുത്, നിങ്ങളിൽ ചിലരെ പിശാച് തടഞ്ഞിടാതിരിക്കുന്നു, അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. അടുത്ത വചനം, 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കപ്പെടാകുന്നതാണെന്ന് പറഞ്ഞ് ആരുടെ വചനമാണിത്? കർത്താവിന്റെ വചനം. ദിവസത്തേക്കെന്ന് പറഞ്ഞ് 10 ദിവസത്തേക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ സഹനത്തിന്റെ കണക്ക് ആരുടെ കയ്യിലുണ്ട്? കർത്താവിന്റെ കയ്യിലുണ്ട്. മറന്നു പോകരുത്. എത്ര നാളേക്ക് എന്നൊരു ചോദ്യം ഇതിലേണ്ട. കണക്ക് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. നീ കണക്ക് നീ സഹിച്ച ഓരോ ദിവസവും
അവരുടെ കൺമുമ്പിൽ വ്യക്തമായി അവൻ തെളിഞ്ഞു കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രവാസത്തിന്റെ കവിത്തി പ്രവാസത്തിലേക്ക് ചെന്ന് ഒന്നാം വർഷം അല്ലപ്പോഴുണ്ടായി അല്ല, എത്ര വർഷമാണ്? അഞ്ചാം വർഷം. അഞ്ചാം വർഷം മാസത്തിന്റെ നോക്കുമ്പോഴേ മാസത്തിന്റെ അഞ്ചാം ദിവസം, അഞ്ചാം വർഷം ആ മാസത്തിന്റെ അഞ്ചാം ദിവസം കണക്ക് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ദൈവം, ഗൂഗിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞി മാറ്റമുണ്ടോ? എന്റെ നടപ്പ് മാത്രമാണോ? അല്ല, എന്റെ സങ്കടം, എന്റെ വേദന, എന്റെ നോട്ടം, എന്റെ നടപ്പ്, എന്റെ കിടപ്പ്, എന്റെ യാത്രകൾ, എന്റെ കണ്ണിലെ തുള്ളികൾ പോലും ഒപ്പിയെടുക്കാൻ ശേഖരിച്ച് വെച്ചിരിക്കുന്ന തമ്പുരാനുണ്ട്. എന്നെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കുന്ന ഒരു തമ്പുരാൻ. ആ തമ്പുരാന്റെ സന്നിധിയിൽ ഞാൻ ഇരുന്നിട്ട് കർത്താവേ നിന്നെ കുറിച്ചുള്ള ചിന്തകൾ എനിക്ക് ഏറെ വിലപ്പെട്ടതാ, അത് അമൂല്യമാണെന്ന് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരുടെ കരം നിന്റെ മേലെ ഇറങ്ങി വരും. നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ കരം നിന്റെ മേൽ ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചിന്തയോടെ വേണം നിന്റെ കർത്താവിന് മുമ്പ് ഞാൻ നിങ്ങളിരിക്കാൻ. ഈ കർത്താവിന്റെ സന്നിധിയിൽ ദൈവ കരം വെളിപ്പെടാൻ, കർത്താവിന്റെ ശക്തമായ കരം വെളിപ്പെടാൻ ആഗ്രഹിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ തിരുമുമ്പിലിരിക്കുമ്പോ വചനം കേൾക്കണമെങ്കിൽ ആര് നമ്മളെ സഹായിക്കണം? സഹായിക്കണമെങ്കിൽ ഒന്നുമല്ലാത്ത ഒരു പുരോഗതി, നമ്മുടെ പുരോഗതി എന്നാണ് എസ് കെ കുറിച്ച് പറഞ്ഞിരിക്കുക. എന്നാ എസ് കെ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാമത്തെ വചനത്തിൽ മാത്രമേ എസ് കെ പുരോഗതനാണ് എന്ന് എഴുതിയുള്ളൂ. പിന്നീട് മുഴുവൻ കാണും പ്രവാചകൻ എന്താണ് എഴുതിയിരിക്കുന്നത്? പ്രവാചകൻ പുരോഗതന്റെ മേൽ അവരുടെ കരം വന്നു, കർത്താവിന്റെ കരം വന്നപ്പോ പേരെത്തായി മാറി. പ്രവാചകൻ ഒരു നിമിഷം കൊണ്ട്, ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവ കരം വെളിപ്പെട്ടപ്പോ ജീവിതം മൊത്തം അങ്ങ് മാറുകയാണ്. സഹനത്തിന്റെ നടുവിൽ നിന്ന് അവന്റെ നേരെ നോക്കി ഈ സങ്കടങ്ങളുടെ കാഴ്ചകൾ അവന്റെ മുമ്പിലേക്ക് എടുത്തു വെച്ചിട്ട് നീ ഇവിടെ ഇരിക്കുമ്പോ ഒരു നിമിഷം കൊണ്ട് കരം വെളിപ്പെട്ടാൽ പുരോഗതൻ പ്രവാചകനായി മാറിയതുപോലെ നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമോ? ഉണ്ടാകുമോ? എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ കണക്കുകൾ സൂക്ഷിച്ചിട്ട് നടത്താൻ ഒന്നിരിക്കുമ്പോ ആ കര നമ്മൾ വെളിപ്പെട്ടാൽ ജീവിതം മാറി. അപ്പോൾ ഈ ജീവിതം മാറാൻ ഈ കര വെളിപ്പെടാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോ വീണ്ടും പ്രവാചക പുസ്തകം രണ്ടാം അധ്യായം ഒന്നാമത്തെ വചനത്തിലെ ഒന്ന് രണ്ട് വചനങ്ങൾ, എസ് കെ പ്രവാചക പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര എഴുന്നേറ്റ് നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി അവനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. രണ്ട് കാര്യങ്ങളാണ് വചനം കേൾക്കാതെ തന്നെ മനുഷ്യപുത്ര എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങൾ എഴുതുന്നത് കൂടെ നാളെ കാണാം. ആ അല്ല, ആരാ സംസാരിക്കാൻ പോകുന്നത്? കർത്താവ്. ഹൃദയം ഉണരണം, ഉണർന്നെഴുന്നേൽക്കണം. വചനം കേൾക്കാൻ ഹൃദയം ഉണർന്നെഴുന്നേൽക്കണം. എഴുന്നേറ്റ് നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ആർക്കാ സംസാരിക്കാനുണ്ട്? കർത്താവ്. എന്നിട്ട് പറഞ്ഞു, അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആര് പ്രവേശിച്ചു? ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അത് എഴുന്നേറ്റ് നിൽപ്പെന്ന് പറയാൻ പറ്റില്ല. ശരീരത്തിന്റെ എഴുന്നേൽപ്പല്ല ഉദ്ദേശിക്കുന്നേ. ഞാനും നിങ്ങളും ചില പാപത്തിന്റെ നെറ്റുകളിലും സങ്കടങ്ങൾ നിൽക്കുക, നിരാശ കിടക്കുക, വചനങ്ങളുടെ ും പറയാറുണ്ട്. അങ്ങനെയാണ്, അങ്ങനെയാണ്
മണിക്ക് നിങ്ങൾ എല്ലാം അടുത്ത് പേഴ്സണലായിട്ട് വന്നത് കാണുന്ന ആഗ്രഹമുണ്ട്. അങ്ങനെയാണോ? അല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറവുകളാണ്. അപ്പൊ നമ്മൾ ഉറപ്പിച്ച് നിർത്താൻ പോകുന്ന ആരാ? പരിശുദ്ധാത്മാവ്. ആത്മാവിനെ പ്രവേശിച്ച് തന്നെ കാലം ഇനി വീടരുത്. അപ്പൊ നിരന്തരം പരിശുദ്ധാത്മാവ് നമ്മളെ ഉറപ്പിച്ച് നിർത്തുമ്പോ പിന്നെ രണ്ടാമത്തെ അവനോട് സംസാരിക്കുന്നത് ഞാൻ ഈ കാലത്ത് തുറക്കും. കർത്താവിന്റെ വചനം കേൾക്കാൻ കാലെന്ന് കർത്താവ് തുറക്കും. തിരുമുമ്പിലിരുന്ന് കർത്താവെ നിന്നെ കുറിച്ചുള്ള ചിന്തകൾ എനിക്ക് അമൂല്യമാണെന്ന് പറഞ്ഞ് അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ആത്മാവ് നിന്നെ പ്രവേശിക്കും. നിന്നെ കാലുകൾ ഉറപ്പിച്ചു നിർത്തും. അവൻ സംസാരിക്കുന്നത് വ്യക്തമായി നീ കേൾക്കാൻ തുടങ്ങും. അതുകൊണ്ട് കർത്താവിന്റെ വചനം വ്യക്തമായി കേൾക്കണം. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി നിൽക്കണം. അതിനെല്ലാം ആഗ്രഹിച്ച് ബൈബിൾ പുറകോട്ടൊന്ന് മറിച്ച് സാമൂഹ്യവാചകന്റെ ഒന്നാമത്തെ പുസ്തകം പത്താമധ്യായം ആറാമത്തെ വചനം നമ്മൾ എടുക്കും. സാമൂഹ്യവാചകന്റെ ഒന്നാമത്തെ പുസ്തകം പത്താമധ്യായം ആറാമത്തെ വചനം. അതിൽ ഒരു വചനം വിളിപ്പിച്ചു. പത്താമത്തെ അധ്യായത്തിന്റെ തൊട്ടു മുതൽ കിട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. സാവൂൾ അഭിഷിക്തനാണ്. സാവൂൾ ആരാണ്? ആരാണ്? ഇസ്രായേൽ മക്കളുടെ ആദ്യത്തെ രാജാവാണ്. ശരിയാണല്ലോ. അപ്പോൾ സാവൂളിനെ ആരാണ് അഭിഷേകം ചെയ്തത്? ഏത് പ്രവാചകനാണ്? സാമൂൽ പ്രവാചകൻ. അതാണ് പത്താമത്തെ സാമൂൽ ഒരു പാത്രം മുല്യവെള്ള എടുത്ത് സാവൂളിനെ ശിരസിലേക്ക് ഒഴിച്ചു. അവിടെ കുഷിന്റെ ഒരു സാധാരണ മനുഷ്യൻ, ഒരു ശക്തിയില്ല, പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ കാണാതെ പോയപ്പോ അവനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അത്രയുള്ളൂ. അവൻ അന്വേഷിച്ച് അന്വേഷിച്ച് സാമൂലിന്റെ അടുക്കൽ വരുന്നു. ഇനി ആ സാമൂൽ കുറേ കാര്യങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ ആറാമത്തെ വചനം മാത്രം വായിക്കാം. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊപ്പം പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും എന്ന് പറഞ്ഞേ. അപ്പോൾ ഓർക്കപ്പെടാപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊപ്പം പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. ഇനി പറയാൻ പോകുന്ന വചനം ഇങ്ങനെ പറയണം. ഇപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി എന്നിൽ ആവസിക്കും. ഞാനും അവരോടൊപ്പം പ്രവചിക്കാൻ തുടങ്ങും. ഞാനും മറ്റൊരു മനുഷ്യനായി മാറും. നമ്മൾ എവിടെ ഇരിക്കുന്നതാ ഞാൻ പറഞ്ഞ കർത്താവിൽ, ഞാൻ പറയുന്ന ആര് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ കർത്താവ്. ഇങ്ങനെ ഒറ്റ പയ്യെ പറഞ്ഞാൽ മതിയോ? വാപോലും തുറക്കാത്ത കുറെ പേരുണ്ട്. എവിടെ ഇരിക്കുന്ന പറഞ്ഞ ഒന്നുകൂടെ മനസ്സിലൂടെ വധിപ്പിച്ച് എവിടെ ഇരിക്കുന്നേ? നടപ്പും കിടപ്പും ഇരിപ്പും ഒരു വാക്ക് എല്ലാവരെത്തും മുമ്പേ അതറിയുന്ന കർത്താനോടിരിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? വചനത്തിന്റെ ഏറ്റവും പറച്ചിലാണ്. വചനം പറയുമ്പോ അതങ്ങനെ സംഭവിക്കും. അപ്പൊ ഞാൻ പറയാം, ഇപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായ ആവശ്യം. ഞാനും അവരോടൊപ്പം പ്രവചിക്കാൻ തുടങ്ങും. ഞാനും മറ്റൊരു മനുഷ്യനായി മാറും. ഈ വചനം നീ ഏറ്റു പറയുമ്പോ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ വിശ്വാസമുള്ള ഹൃദയത്തിലേക്ക് ശക്തമായ അഭിഷേകമായി ആവശിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ പഴയതിനെ കുറിച്ചവര് പറഞ്ഞാൽ മതിയോ? പോരാ. അപ്പോൾ നാളെ നമ്മൾ ആരുടെ തിരുനാൾ ആഘോഷിക്കുന്നേ? തിരുനാൾ ആഘോഷിക്കുന്നാണല്ലോ. പേടിച്ച് ഭയന്ന് നിറച്ചിരുന്ന ആളാണോ? ആണോ? അല്ല, സധൈര്യം നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് കർത്താവിനെ പ്രഘോഷിച്ച ആ പുണ്യപിതാവിന്റെ മക്കളെങ്കിൽ ഇതുപോലൊന്ന് പറഞ്ഞാൽ പോരാ? ഇപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി എന്നിൽ ആവസിക്കും. ഞാനും അവരോടൊപ്പം പ്രവചിക്കാൻ തുടങ്ങും. ഞാനും മറ്റൊരു മനുഷ്യനായി മാറും. ഇങ്ങനെ പറയാൻ പറ്റുമോ? പറ്റുമോ? സ്വരം നാടിയെല്ലാം തകർന്നു പോയ ആൾക്കാരുണ്ടോ? ഉണ്ടോ? ടോൺസിലേറ്റ് സ്വരങ്ങളുണ്ടോ? അവരൊക്കെ ഉറക്കെ പറയണം. പെട്ടെന്ന് തന്നെ സൗഖ്യമാണ് ആഗ്രഹിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ചില പ്രവചനം പറഞ്ഞേ, ഇപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി എന്നിൽ ആവസിക്കും. ഞാനും അവരോടൊപ്പം പ്രവചിക്കാൻ തുടങ്ങും. ഞാനും മറ്റൊരു മനുഷ്യനായി മാറും.
കൊണ്ട് പുരോഗമന എസ്കെ മാറിയെങ്കിൽ ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപരം ഇറങ്ങി വരണം. പ്രാർത്ഥിച്ചോ ഇപ്പോൾ Thank you.
വഴികളൊക്കെ കുറച്ചു പേരുടെ കയ്യിൽ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പോ സങ്കീർത്തനമാണ്, ഒരു കൊച്ചു സങ്കീർത്തനമാണ്. നമ്മുടെ ചിന്തയ്ക്ക് ദൃഷ്ടി ബോധിപ്പിക്കുക. 5 വചനങ്ങൾ അടങ്ങുന്ന ഒരു കൊച്ചു സങ്കീർത്തനം. ഈ ശുശ്രൂഷ കഴിയുമ്പോ ഈ 5 വചനങ്ങൾ നിങ്ങൾ പഠിക്കണം. പഠിക്കോ? പഠിക്കോ? ബുദ്ധി ഇല്ലെങ്കിലും ആഗ്രഹം ഒന്ന് പറഞ്ഞു. പഠിക്കോ? പഠിക്കും. ആരുടെ പറയാൻ പോകുന്ന കർത്താവിനോട് കൃപയെ അപ്പോഴേ തരൂ. അപ്പൊ 5 വചനങ്ങൾ നമ്മൾ പഠിക്കും. 125 സങ്കീർത്തനം. സങ്കീർത്തനമാണ് 125 സങ്കീർത്തനം. അതിന്റെ ഹെഡിങ് എഴുതിയിരിക്കുക, കർത്താവ് ജനത്തിന്റെ കോട്ട എന്ന് പറഞ്ഞേ. കർത്താവ് ജനത്തിന്റെ കോട്ട. ഈ വിശ്വാസം ഉള്ളത് പറയണം. കർത്താവ് എന്റെ ജീവിതത്തിന്റെ കോട്ട. പറഞ്ഞേ, കർത്താവ് എന്റെ ജീവിതത്തിന്റെ കോട്ട. ലോകം മൊത്തം കേൾക്കണം. സാത്താൻ കേൾക്കണ്ടേ? സാത്താൻ കോട്ടകളിലേക്ക് ഒന്ന് പറഞ്ഞു തോണ്ടേ? ഉറപ്പ പറഞ്ഞു. കർത്താവിന്റെ ജീവിതത്തിന്റെ കോട്ട, എന്റെ ശരീരത്തിന്റെ കോട്ട, എന്റെ മനസ്സിന്റെ കോട്ട, എന്റെ ആത്മാവിന്റെ കോട്ട, എന്റെ കുടുംബത്തിന്റെ കോട്ട, എന്റെ മക്കളുടെ കോട്ട. വചനം എഴുതി വെച്ചതല്ലേ ഞാൻ പറഞ്ഞേ? അല്ലെ? കറക്റ്റാണ്. വചനം കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് ജനത്തിന്റെ കോട്ട. സത്യത്തിൽ ഈ വചനം, ഈ സങ്കീർത്തനം എന്റെ ജീവിതത്തിൽ ഈ നാളുകളിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാൻ ഞാൻ പഠിച്ചു. ഒരു കൊച്ചു സങ്കീർത്തനമാണ്. ഇതിന്റെ വില ഈശോനെ പഠിപ്പിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, 1.5 വർഷം മുമ്പ് ഞാൻ 34 കോളേജിലേക്ക് പോകുന്നു. അപ്പൊ കോളേജിലേക്ക് പോകുന്ന ആ സമയത്ത് വണ്ടിയിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ, പത്തനംതിട്ട ഭാഗത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ, ബികോമിൽ പഠിക്കുന്ന 3-ാം വർഷക്കാരൻ ചെറുപ്പക്കാരൻ, ഞാൻ ഫോണിൽ വിളിക്കുകയാണ്. സിസ്റ്ററെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാവിലെ 7:30 അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് തോന്നി? അവൻ പറഞ്ഞു, ഇനി ഞാൻ കോളേജിലേക്കില്ല. അപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? നീ എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ അവൻ പറഞ്ഞു, ഞങ്ങളുടെ വീട് 1 ദിവസത്തിൽ കെട്ടിപ്പിടിക്കുന്നില്ല. അടിക്കടി അടിക്കടി വീട് തകർന്നുകൊണ്ടേയിരിക്കുക. എന്ത് ചെയ്താലും തടസ്സങ്ങളല്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. എന്നിട്ട് അവൻ പറഞ്ഞു, ഈ ദിവസങ്ങളില് അപ്പനും അമ്മയും ഇങ്ങനെ ആളുകളെടുക്കല് പ്രാർത്ഥന ചോദിച്ചിരുന്നു. അപ്പൊ അവർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ആരോ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോ യുവജനങ്ങളൊക്കെ ഇത് കേട്ടപ്പോൾ ഇരിക്കും. അവൻ പറഞ്ഞ, സിസ്റ്ററെ, ഇന്നലെ തൊട്ട് നേരെ വെളുത്തപ്പോ തൊട്ട് തൂമ്പ എടുത്ത് വീട് മുറ്റം മുഴുവൻ തിളച്ചോണ്ടിരിക്കുന്നു. ഇതുവരെ ഒന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കാതെ ഇനി ഞാൻ കോളേജിലേക്ക് ഇല്ല എന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ ഇവരോട് എന്ത് ഉത്തരവ് ഞാൻ പറയുക? അപ്പൊ ഞാൻ ഇങ്ങനെ കോളേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് സത്യത്തിൽ 125 സങ്കീർത്തനം എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് പരമമായ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുക. പക്ഷെ കർത്താവിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുക, അവനോട് പറയണം, 1 ദിവസം 125 സങ്കീർത്തനം പറ്റുന്നതോളം സമയം വായിച്ചോളാൻ പറയണം. ഞാൻ അതുകൊണ്ട് പറഞ്ഞേടാ, നീ 125 സങ്കീർത്തനം എടുത്തു പോയി. അത്രയും പറഞ്ഞാൽ ഞാൻ ഫോണ് വിളിച്ചു. പിന്നെ എനിക്ക് അവനെ കുറച്ച് ചോദ്യമില്ല, യാതൊരു ഐഡിയയും ഇല്ല. 1 വർഷം കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ ശുശ്രൂഷയ്ക്ക് പോയിരുന്നത് 15 രൂപതയിലും 3 രൂപതയിലുമാണ്. അപ്പൊ 15 ഒരു പള്ളിയിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോ ഈ ചെറുപ്പക്കാരൻ അവനെ ഓടി വരികയാണ്. സിസ്റ്ററെ, എന്റെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഒരു ഓർമ്മയില്ല. ഒന്നാമത് ഇന്നലെ കണ്ടവരെ പോലും ഓർക്കുന്ന ഒരാളല്ല ഞാൻ. അതല്ലെ ഒരു അശ്വതി പറയുന്നത്, എനിക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞാ, എനിക്ക് ഒരു ഓർമ്മയില്ല തുടങ്ങി. അപ്പോ അവൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, സിസ്റ്റർ അന്ന് ഒരിക്കൽ ഒരു 125 സങ്കീർത്തനം പറഞ്ഞു തന്നത് ഓർമ്മയുണ്ട്. അപ്പൊ എനിക്ക് പറ്റി. അപ്പൊ പറയുകയാണ്, അന്ന് 125 സങ്കീർത്തനം വായിക്കാൻ തുടങ്ങിയതാണ്. നാളെ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഞാൻ ബികോം പഠിച്ച് പാസ്സായി. ഞങ്ങളുടെ ആ സ്ഥലവും വീടുമൊക്കെ വിറ്റ് പുതിയ സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി. അപ്പോൾ ഈ അനുഗ്രഹം ഒന്ന്
നാളെ എന്റെ ഇന്റർവ്യൂവിന് വേണ്ടി കൂടെ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഈ 125 സങ്കീർത്തനം എന്താ അത് പഠിക്കാനാണ് തീരുമാനിച്ചത്. ധ്യാനം കഴിഞ്ഞ് മനസ്സിൽ വന്നിട്ട് ആത്മനേസ 125 സങ്കീർത്തനം. അപ്പൊ നോക്കിയപ്പോ 5 വർഷങ്ങൾ എന്താ നിന്റെ കെട്ടിഞ്ഞ് കർത്താവ് ജനത്തിന്റെ കോട്ട, കർത്താവ് ജീവിതത്തിന്റെ കോട്ട. അതിൽ ഒന്നാമത്തെ വചനമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. 5 അനുഗ്രഹങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട്. എന്തുകൊണ്ട് 5 അനുഗ്രഹം വേണം? അതോ 2 മതിയാണ്? ഞാൻ ഡീസ് അടിച്ചുള്ളവർ എത്രയും മെഡിക്കൂടുമുണ്ടായി? എത്ര മെഡിക്കൂടാ ഞാൻ പറഞ്ഞ? 1 മെഡിക്കൂടും. പിള്ളേരാണെങ്കിലും മൊത്തവും മേടിക്കും. നിങ്ങൾ ഏത് കൂട്ടത്തിൽപ്പെടും? കർത്താവ് ഏത് കൂട്ടത്തിൽപ്പെടും? പിള്ളേരുടെ കൂട്ടത്തിലാണെങ്കിലും. അപ്പോൾ 5 വേണ്ടേ? അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. അച്ഛനെ പറയാം, കർത്താവിൽ ആശ്രയിക്കുന്നവർ, കർത്താവിൽ ആശ്രയിക്കുന്നവർ അതോ പറവുന്ന നിലത്ത് പുച്ചാലെ പോലെ അല്ലെങ്കിൽ പുല്ല് പോലെ നിൽക്കുവാണ്? രണ്ടും അല്ലേ. അപ്പൊ നമുക്ക് എവിടെ എത്തണം? ഉയർന്നു നിൽക്കണം. താഴ്ച ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളല്ല എളുപ്പപ്പെട്ട് കണ്ടാൽ ഒരു അനുഭവം വേണ്ട. ദാനത്തിലും അതിന് പ്രാർത്ഥിക്കുന്നു. ഇല്ലല്ലോ, എല്ലാവർക്കും വേണ്ട ഉയർച്ച. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. വചന പറയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവർ. ഒറ്റ കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മാറ്റമില്ല. ഞാൻ നിങ്ങൾ കവിഷ്ടം പറഞ്ഞു, ആകാശത്തുള്ള കരകി വരണം, ആരെ സ്പർശിക്കണം? പർവ്വതത്തെ സ്പർശിക്കണം. പർവ്വതത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഉറപ്പുണ്ട്, സ്ഥിരതയുണ്ട്, മാറില്ല, മാറ്റമില്ല. ചില പറയാണ് കർത്താവിനെ ആശ്രയിക്കുന്നത് നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. വചനത്തിൽ കൂടി വെച്ച് പറഞ്ഞേ, കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. അപ്പോ നമ്മുടെ കഴിവനുസരിച്ചാണ് ഉയർച്ച വരാൻ പോകുന്നത്. നമ്മുടെ പ്രൗഢിയും മേന്മയും അനുസരിച്ചാണ് ഉയർച്ച വരാൻ പോകുന്നത്. പിന്നെ എന്താ ഉയർച്ച വരും? ആശ്രയിക്കണം. പ്രഭാഷകൻ 2:10 കർത്താവിൽ ആശ്രയിച്ചിട്ട് ഭഗ്നാസനായവൻ ആരുണ്ട്? ഒരു ക്വസ്റ്റ്യനാണ്. കർത്താവിൽ ആശ്രയിച്ചിട്ട് ഭഗ്നാസനായവൻ ആരുണ്ട്? അടുത്തേക്ക് നാളെ കൈവച്ചിട്ടുണ്ട് ചോദിച്ചു. കർത്താവിൽ ആശ്രയിച്ചിട്ട് ഭഗ്നാസനായവൻ ആരുണ്ട്? മുഖത്തോട് നമുക്ക് ചോദിക്കണം. എന്റെ ദൃഢം നോക്കിയാൽ പോരാ, അവരുടെ മുഖത്തോട് ചോദിച്ചിട്ട് ചോദിക്കണം. കർത്താവിൽ ആശ്രയിച്ചിട്ട് അപ്പോൾ ഒന്നാമത്തെ വചനം പഠിച്ചു നിങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവർ ആചരണമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. ഈ വചനം പഠിപ്പിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട് നമ്മുടെ ഇന്നത്തെ പ്രദേശത്ത്. കോതമംഗലത്തിനടുത്ത് കുറുപ്പമ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് സെന്റ് മേരീസ് യാക്കോബായ കത്തീഡ്രലിൽ ജിൻസൺ എന്ന് പറയുന്ന ഒരു 32-കാരനുണ്ട്. ശാലഞ്ചേരിയില് ഒരു 2 മുമ്പ് ടെസ്റ്റിമണി പറഞ്ഞ ജിൻസൺ മേരീസ്. ഈ ചെറുപ്പക്കാരൻ എനിക്ക് തോന്നുക ജനുവരി മാസം 11 ശേഷം ഒരു ദിവസം മരത്തിലെത്തി. ഒരു 7 മണിക്ക് ഞാൻ അവിടെ അമലിക്ക് വരാൻ പറഞ്ഞതാണ്.
അറിയാൻ വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിച്ചാണ്. സാധാരണ ചെറുപ്പക്കാരെ ഒന്നുകിൽ പരീക്ഷ പാസ്സാകണം, ജോലി കിട്ടണം, കല്യാണം നടക്കണം, ഇതല്ലാണ്ട് ഞാൻ ഒരു ചെറുപ്പക്കാരെ വളരെ ഏറെയായിട്ട് കണ്ടിട്ടുള്ളൂ. ഇവരുടെ ആഗ്രഹം ഒന്നുമല്ല, ദൈവം ദിനം വെളിപ്പെടണം. അപ്പൊ ഞാൻ ഒത്തിരി പേർക്ക് ദേവകരുടെ കൗൺസിലിംഗ് കൊടുക്കാൻ അവസരം തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ ജീവിതത്തിൽ അത്താരം ഒന്നാണ് ഞാൻ പറയുന്നത്, ഇന്ന് വരെ ഇതുപോലെ അഭിഷേകമുള്ള ചെറുപ്പക്കാരൻ ഞാൻ കണ്ടിട്ടില്ല. ഇവരെന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ എന്റെ കണ്ണുകൾ ഞാൻ പോലും അറിയാതെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ജിൻസ എന്താണ് എന്റെ ആവശ്യം? അവർ എന്നോട് പറഞ്ഞു, എനിക്ക് എന്റെ ജോലി രാജിവെച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നടക്കണം. ഒരു ചെറുപ്പക്കാരാണ് എന്നൊക്കെ ചോദിക്കാൻ പറയുമ്പോ നമ്മൾ എത്ര തിരക്കാണ് നിന്ന് കൊടുക്കും. ദൈവരാജി വേല എന്ന് പറഞ്ഞ് ഒരാൾ ഇറങ്ങിയാൽ എത്ര തിരക്കാണ് കേട്ടേ പറ്റൂ, അവരെ കേട്ടേ പറ്റൂ, കൗൺസിലിംഗ് ഇറക്കിയ പറ്റൂ. ഞാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോ ഞാൻ അവരോട് ചോദിച്ചു, മോനെ നീ എന്ത് ചെയ്യേ? എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യേ. അപ്പോ ഞാൻ അവരോട് ചോദിച്ചു, നിനക്ക് എത്ര സാലറി ഉണ്ട്? പ്രതിമാസം 2.5 ലക്ഷം രൂപയാണ് അവന്റെ സാലറി. കണ്ണു മേടിക്കല്ല, പറയുന്നതുപോലെ പറഞ്ഞിരിക്കുന്നത്, അവരെ എവിടെ ജോലി ചെയ്യുന്നത്? എവിടെയാണ് സാലറി പ്രോസിക്കാതെ എവിടെയായിരിക്കും ജോലി ചെയ്യുന്നത്? വിദേശത്തായി പോലെ ചേട്ടന്മാരെ, സാധാരണഗതി വിദേശത്തല്ല കേട്ടോ. ആ ചേട്ടൻ ജോലി, ആ ചെറുപ്പക്കാരൻ ജോലി ചെയ്യുക കേരളത്തിന്റെ വെളിയിൽ ബാംഗ്ലൂര് ഏറ്റവും ഉന്നതമായ കമ്പനി. അവരുടെ പേര് ഞാൻ പറയില്ല, ഞാൻ കണ്ട നിങ്ങൾ ചോദിച്ചോണം. ഏറ്റവും ഉന്നതമായ കമ്പനിയിലെ മാനേജറാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇവരോട് ഭയങ്കര ദുഃഖമായിരുന്നു. അപ്പൊ തീർച്ചയായും നിസ്സാരക്കാരനായിരിക്കും അല്ല. അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് വിദ്യാഭ്യാസം അറിയാൻ ഭയങ്കര പുതിയ. അപ്പൊ ഞാൻ ചോദിച്ചാലാ, നീ എന്താണ് പഠിച്ചത്? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാ, കണ്ണു തന്നിട്ട് പറയാൻ പറ്റുന്നില്ല, അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സിസ്റ്ററെ, എനിക്ക് 20 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിലും 10ാം ക്ലാസ്സിൽ 252 മാർക്ക് മേടിച്ച, ഒരു മാർക്ക് മിസ്റ്റല്ലാതെ പ്ലസ് ടു ഇല്ല, ഡിഗ്രി ഇല്ല, ഡിപ്ലോമ ഇല്ല, ഒന്നും എന്റെ മുമ്പിലില്ല സിസ്റ്ററെ. ആകെ എനിക്ക് സ്വന്തമായുള്ളത് 10ാം ക്ലാസ്സിൽ 252 മാർക്ക് മേടിച്ച ഒരു മാർക്ക് മിസ്റ്റല്ലാതെ മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്നെ അന്തം വിട്ട് നിൽക്കുകയാണ്. അവൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് സിസ്റ്ററെ, ചെറുപ്പം മുതൽ എന്റെ അപ്പൻ കഠിനമായി പണി. അമ്മ അടുത്ത വീടുകളിൽ പോയി പണി ചെയ്ത ഏറെ 2 പെങ്ങളെയും പെങ്ങന്മാരെയും എന്നെ നോക്കും. വീട് പോലും ഇല്ലാതെ ഞങ്ങൾ വാടക കെട്ടി താമസിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. 7ാം ക്ലാസ് മുതൽ മാതൃകാശുശ്രൂഷയായി ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന പങ്കെടുക്കുക മാത്രം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 7ാം ക്ലാസ് മുതൽ അടുത്താലായ ജീസൻ പറയുക, ഇന്ന് എനിക്ക് 32 വയസ്സോളം പ്രായമുണ്ട്. അറിഞ്ഞുകൊണ്ട് ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. അവരോട് പറയുകയാണ്, 10ാം ക്ലാസ്സിൽ 252 മാർക്ക് മേടിച്ചാൽ പാസ്സായപ്പോ അമ്മ പറഞ്ഞു, മോനെ ഇനി പഠിപ്പിക്കാൻ കാശില്ല കേട്ടോ, പെങ്ങന്മാർ 2 പേരെ നിൽക്കുകയാ, കൊച്ചുപോയി ഏതെങ്കിലും കടയിൽ നിൽക്കണം, ആ കിട്ടുന്ന പൈസ കൂടി അമ്മയ്ക്ക് തരണം, ഇവരെ മുന്നോട്ട് പഠിപ്പിക്കണം. തകർന്ന് തരിപ്പണമാകുന്ന ആ കുടുംബത്തിൽ പഠിക്കാൻ ആഗ്രഹമായിരുന്നു. പക്ഷെ നടക്കില്ലല്ലോ, ഇവൻ അമ്മയോട് പറയാതെ വീട് വിട്ടിറങ്ങുകയാണ്. ഒരു ദിവസം ഇറങ്ങുമ്പോ ഒരു കൊച്ചു ബൈബിൾ എടുത്ത് തുകൽ സഞ്ചിയിട്ടു, മറ്റൊന്നും അവൻ എടുത്തില്ല. അത് മാത്രം എടുത്തിട്ട് അവൻ ട്രെയിൻ കയറി യാത്ര ചെയ്യുക, ചെന്നുപെടുന്നത് ബോംബെ നഗരത്തിൽ. മലയാളമല്ലാതെ ഇംഗ്ലീഷ് അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, ഒന്നും അറിയില്ലാത്ത ചെറുപ്പക്കാരൻ അവൻ അരഞ്ഞു ചെന്ന് ആരോ ഈ കൊച്ചിനെ 10ാം ക്ലാസ് പാസ്സായ കൊച്ചിനെ കണ്ടപ്പോ ഒരു ഹോട്ടലിൽ പാത്രം കഴുകാതെ കൊണ്ടുപോയി നിർത്തി. അവിടെ നിൽക്കുമ്പോ അവൻ അന്വേഷിക്കുകയാണ് അടുത്താലെവിടെ. പള്ളി 7ാം ക്ലാസ് മുതൽ പള്ളിയിൽ പോയ ചെറുപ്പക്കാരന് കുർബാനയിലാണ് ഉറങ്ങാൻ പറ്റുന്നില്ല കൊച്ചിന്. അവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ഒരു മലയാളം പള്ളി. ആ പള്ളിയിൽ ചെന്ന് അച്ഛനോട് സങ്കടമാകെ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, ചോദിച്ചെന്നറിയാം, അച്ഛ എന്നെ കുർബാനയ്ക്ക് കൂടാൻ അനുവദിക്കുന്നു. ഒന്നുമല്ല ചോദിച്ചേ, അൾത്താര ബാലനായി ജീവിക്കാൻ എന്നെ അനുവദിക്കുന്നു. അച്ഛൻ പറഞ്ഞു, മോൻ ഇവിടെ നിന്നു. അച്ഛൻ എന്നിട്ട് അവന് കിടക്കാൻ സ്ഥലം കൊടുത്തു, അവനെ ഹോട്ടലിൽ വരാൻ തന്നെ കണ്ടു.
ഉടനെ അച്ഛന്റെ അടുത്ത് കിടക്ക സ്ഥലം കൊടുത്തു. രാവിലെ കുർബാനയ്ക്ക് കൂടി കുർബാന അർപ്പിച്ചിട്ട് അവൻ പോകും ഹോട്ടലിലേക്ക്, വൈകുന്നേരം തിരിച്ചു വരും. ഇങ്ങനെ ഒരു വർഷം കൂടി പിന്നെടുക്കോ. ഈ ഇപ്പോൾ അവൻ ഏത് കമ്പനിയുടെ മാനേജറായിരുന്നോ ആ കമ്പനിയുടെ ഓർഡർ ഈ പള്ളിയിൽ അച്ഛനെ കേട്ടിരിക്കും. ഒരാവശ്യം അച്ഛൻ ജീസനെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ മനുഷ്യൻ അന്ന് ഈ കൊച്ചു കുഞ്ഞിനെ, 17 വയസ്സ് കഴിഞ്ഞ കൊച്ചു കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോയ തന്റെ കമ്പനിയിലേക്ക്. ആദ്യമാദ്യം ഓരോ ഓഫീസുകളിൽ പേപ്പറുകൾ കൈമാറി കൈമാറി ജീവിച്ചെങ്കിൽ തന്നെ തന്നെ അവൻ വളരാൻ തുടങ്ങി. അവന് പ്രൊമോഷൻ കൊടുക്കാൻ തുടങ്ങി. അവൻ ഭാഷകളൊക്കെ പഠിക്കാൻ തുടങ്ങി. അവനോട് പറയുക, സിസ്റ്ററെ ഇന്ന് ഗോവയിലുള്ള മന്ത്രിമാരുടെ ഓഫീസിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്ന് 1000 കോടിയുടെ ഓരോ പ്രൊജക്ടുകൾ ഞാൻ തന്നെ സാങ്ഷൻ ചെയ്ത് കൊണ്ടുവരുമ്പോ എന്റെ കമ്പനി എന്നെ നോക്കി നിൽക്കും. ഇവന്റെ അധ്വാനം കണ്ടിട്ട് കമ്പനി കൊടുത്തത് 1,000,000 വർഷങ്ങൾ പിന്നിട്ടപ്പോ അവൻ പറയുക, സ്വന്തം ഒരു വീട് പോലും ഇന്ന് കത്തിട്ടുള്ള തൊട്ടെടുത്ത് 2 നില വീട്, 3 കാറ് അവൻ ഇഷ്ടംപോലെ സമ്പത്തെല്ലാം. ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവൻ രാവിലെ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ അവൻ ഓഫീസിൽ ജോലി ചെയ്യും. വെള്ളിയാഴ്ച രാത്രിയിൽ അവൻ പോലും അങ്ങനെ കർത്താവ് അവരെ ഉയർത്തി ഉയർത്തി വലുതാക്കുമ്പോ അവൻ ചിന്തിക്കുക, എന്റെ കർത്താവിന് വേണ്ടി ഇതിലും എന്തോ ചെയ്യണം. ജോലി രാജിവെക്കാൻ തീരുമാനിച്ചപ്പോ കമ്പനി പറഞ്ഞു, മോനെ നിനക്ക് ഇനിയും തരാം. കാരണം ജീസൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഴിവ് തിരിച്ചത് അവർക്ക് വരെ വിടാൻ പറ്റില്ല. ശിവം പറയുക, എന്റെ ഉള്ളിൽ എല്ലാവരും പറയുക, കർത്താവിന് വേണ്ടി വില ചെയ്യണം. കർത്താവിൽ ആശ്രയിച്ചപ്പോ ബലിപീഠത്തേക്ക് എത്തി പിടിച്ചു കിടന്നപ്പോ എന്റെ കഴിവോ എന്റെ വിദ്യാഭ്യാസമോ എന്റെ സമ്പത്തോ അല്ല എന്നെ ഉയർത്തിയത്, കർത്താവിൽ ആശ്രയിക്കുന്നവർ ആചരണമായി അവൻ 9:30 അവന്റെ വീട്ടിൽ ചെല്ലുന്നത് കാണാൻ പറ്റും. ചരലിരിച്ചിട്ടിരിക്കുകയാണ്.
മുത്തുകുത്തി സമ്പത്തിനേക്കാളല്ല കേട്ടോ, ദൈവജനം ഓടി വരണം വചനം കേൾക്കാൻ. അപ്പൊ തോന്നി വിളിച്ചിട്ട് പറയുക സിസ്റ്റർ യാതും വരില്ല, രാവിലെ നാലാം തീയതി രാവിലെ മൂവാറ്റുകൾ നല്ല കൂട്ടം വരുമ്പോൾ സിസ്റ്ററെ വിഷമിക്ക് ഒന്നും ചെയ്യരുത്, പ്രവചനം തെറ്റി വന്ന് ഭാരപ്പെട്ടത് കേട്ടോ, ഒരു 200 പേര് വരുമായിരിക്കും. ഞാൻ പറഞ്ഞു നീ ആളിനെ കിടക്കുള്ള കല്ലി കിട്ടോ, മാർച്ച് 4 കുറുപ്പപ്പണി ഓഡിറ്റോറിയം നിറഞ്ഞു കഴിഞ്ഞ് 1500 പേര് വന്ന് ആ ശുശ്രൂഷയിൽ പങ്കെടുത്തെങ്കിൽ ഇന്ന് ആ പള്ളിയിൽ വൺഡേ പ്രോഗ്രാം നടക്കുമ്പോ ഓഡിറ്റോറിയം തയ്യില്ല. അതുകൊണ്ട് പള്ളിക്കാര് ആ കമ്മിറ്റി ആ പള്ളിയുടെ ദേവാലയത്തിന്റെ മുൻവശം മുഴുവൻ ഇന്നൊരു പങ്കെടുത്തിട്ടുണ്ട്, അതങ്ങ് തുറന്നു കൊടുത്ത് വൺഡേ പ്രോഗ്രാം ചെയ്യാൻ. ഇത് സിസ്റ്റർ ചെയ്ത കാര്യമല്ല, അച്ഛൻ ചെയ്ത കാര്യമല്ല, ഒരമ്മായി ചെയ്ത കാര്യം. ഇതെന്താ ഞാൻ പറയാൻ കഴിയോ, ഇന്നാലയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പറഞ്ഞു, പ്രേക്ഷക ഭീഷണിയുള്ള മക്കളെ ഈ ആലയത്തിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുക്കുമെന്ന് എന്നോട് ഈശോ പറഞ്ഞതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്ക്, സർപ്പത്തിന് വേണ്ടിയല്ല, ഈ നാളുകളിൽ ഈശോയ്ക്ക് വേണ്ടി അനേകരെ തേടി പിടിച്ചു കൊണ്ടുവരണം. നീ ചെന്ന് പ്രാർത്ഥിക്കുമ്പോ കർത്താവ് കൊണ്ടുവരും വിദൂര ദേശത്തുള്ള കർത്താവിനെ അറിയാത്ത മക്കള്, കർത്താവിന് വില കൊടുക്കാത്ത മക്കൾക്ക് വേണ്ടി ജീവനൊന്ന് സമർപ്പിക്കാൻ ഒരു പ്രേക്ഷകനായി ഒരു പ്രേക്ഷകയായി മാറാൻ ഇത് വചനം കേട്ടതുപോലെ അവന്റെ സന്നിധിയിൽ നിന്ന് വചനം ആസ്വദിക്കുന്ന അനേകം ജനങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് ജീവിതത്തെ തിരഞ്ഞെടുക്കും. മക്കളെ, ഒന്നിനും കുറവ് വരില്ല. കർത്താവിനെ ആശ്രയിക്കുന്നവർ അജഞ്ചലമായി നിലകൊള്ളുന്ന സിംഹോൻ പലപോലെ പോലെയാണ്. ഈശോയെ മാത്രം ആശ്രയിക്കാൻ പറ്റും. കരുവൻ വ്യക്തിക്കെ നിന്റെ ഇല്ലാതുകളും നിന്റെ വരാതുകളും നിന്റെ കളവും നിന്റെ സങ്കടവും എല്ലാം അവന്റെ മക്കളെ എടുത്തു വെച്ചു. നീ വേറെ ഒന്നും ചിന്തിക്കണ്ട, മൂഢമനായി ആശ്രയിക്കാൻ പോവാം. എല്ലാം സമർപ്പിച്ചു, നിന്റെ ഭൗതിക ആഗ്രഹങ്ങളും ആത്മീയ ആഗ്രഹങ്ങളും എല്ലാം സമർപ്പിക്കുക. ഈ ആലയത്തിൽ നീ ഇവിടെ ഇരിക്കുമ്പോ ഈ വെളിവെടുത്ത് ഇറങ്ങിയുള്ള എന്റെ ഈശോ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ തന്റെ ജനത്തെ വലയം ചെയ്യുന്നു എന്ന് പറഞ്ഞേ. പർവ്വതങ്ങൾ
കഴിഞ്ഞപ്പോ പർവ്വതങ്ങളാണ് ജെറുസലേം നഗരത്തിന് ചുറ്റുമുള്ളത്. അതിനുശേഷം ശരിക്കും ഭൂമിശാസ്ത്രപരമായിട്ട് അങ്ങനെയാണ് കാണപ്പെടുക. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ പർവ്വതങ്ങളെല്ലാം ജെറുസലേമിനെ ചുറ്റി നിൽക്കുമ്പോ ഇങ്ങനെ എടതൂന്ന് എടതൂന്ന് നിൽക്കും. അവർ ഇവരൊരു പർവ്വതം അടുത്ത ജഗത്തിനുള്ള അത്ര പർവ്വതമല്ല, എന്തിനെ അടുത്തടുത്ത് നിൽക്കും. അത് എന്തിനെന്ന് ചോദിച്ചാൽ ശത്രുക്കൾ സൈന്യത്തോടെ പാല് ജെറുസലേമിനെ ആക്രമിക്കാത്തിരിക്കുമ്പോ ഈ പർവ്വതങ്ങൾ നിലനിൽക്കുമ്പോ ഒറ്റ കീറാൻ പറ്റുമോ? ഇത് ഒരാൾക്ക് കടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? നുഴഞ്ഞു നുഴഞ്ഞു നിലകണം. അപ്പൊ ഇവിടെ ആരുണ്ട്? ജെറുസലേം ഇസ്രായേൽ മക്കളുടെ നിൽപ്പുണ്ട്. ഒരാൾ വന്നാൽ ഇവരെ കടിച്ചു വീട്ടാൻ പറ്റില്ലേ? പറ്റില്ലേ? നിങ്ങൾ ചിന്തിക്കുക, സൈന്യം ഒന്നോ എന്നെ തന്നെ ഓരോരുത്തർ കടക്കാൻ പറ്റുള്ളൂ. ചുറ്റും എന്നാ നിൽക്കുന്നേ? പർവ്വതങ്ങൾ ചുറ്റും നിൽക്കുക. അപ്പൊ നിങ്ങൾ കേറണമെങ്കിൽ ഓരോരുത്തരായി നിലയിൽ പറ്റൂ. അപ്പൊ ഒരാൾ നിങ്ങൾ ഇവിടെ സൈന്യം തയ്യാറായി നിൽക്കുകയാണ്. അടിച്ചു വീഴ്ത്തു ആരെയും കൊടുക്കുമോ? കേറി പ്രവർത്തിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ കുടുംബത്തിന്റെ ചുറ്റും ആര് നിൽക്കും? എന്റെ ദേശത്തിന്റെ ചുറ്റും ആര് നിൽക്കും? കർത്താവ് നിൽക്കും. വചനമായിട്ട് പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂണ്ട ചൂണ്ടുന്ന കെട്ടിപ്പിടിച്ച് പൊതിഞ്ഞ് നിൽക്കുന്നത് പോലെ കർത്താവ് കർത്താവ് ഇന്നുമെന്നേക്കും തന്റെ ജനത്തെ വലയം പ്രാർത്ഥിച്ചോദിക്കുക മാത്രമാണ് വലയം ചെയ്യുന്നത്. വചനം പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ അത് അതേപടി സംഭവിക്കും. അപ്പോൾ പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂട് നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്ന് എന്നേക്കും തന്റെ ജനത്തെ വലയം ചെയ്യുന്നു. കർത്താവ് എന്റെ കുടുംബത്തെ പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നഷ്ടപ്പെടൂ? നഷ്ടപ്പെടൂ? കർത്താവിന്റെ വലയിൽ നിന്ന് നമ്മുടെ കുടുംബത്തിന് ആരെങ്കിലും അകന്നു പോവോ? പാവ വഴിയെ പോവോ? പിന്നെ എന്റെ അങ്ങനെയൊക്കെ സംഭവിക്കുക? പോകുന്നില്ലേ? എന്റെ വലയുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നല്ലോ. നമ്മൾ കാണുന്നില്ലേ ക്രിസ്തീയ ജീവിതങ്ങളിൽ എത്രയോ മക്കളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, എത്രയോ ജീവിതങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഈ സാന്നിധ്യമില്ലാത്തതുകൊണ്ടാ, ഈ ഒരു ചിന്തയില്ലാത്തതുകൊണ്ടാ പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂട് നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്ന് എന്നേക്കും തന്റെ ജനത്തെ പൊതിഞ്ഞു പിടിച്ചിരിക്കുക. നാണക്കെടാൻ അനുവദിക്കുമോ? അനുവദിക്കുമോ? ഇല്ല. കാരണം ഞാൻ എന്നെ പൊതിഞ്ഞിരിക്കുന്നത് കർത്താവാ. ഞാൻ നാണക്കെടാനും പിടഞ്ഞു വീഴാനും തകരാനും ഒരിക്കലും അനുവദിക്കാത്ത ഒരു കർത്താവ് എന്റെ കൂടെയും എന്റെ ജീവിതത്തിന്റെ ഒപ്പമുണ്ട്. പ്രത്യക്ഷത്തിൽ ചിലതൊക്കെ നോക്കുമ്പോ എനിക്കൊരു കോട്ടയിലെന്ന് തോന്നും, എന്റെ ജീവിതം തകർന്നു കിടക്കുന്ന പോലെ തോന്നും. പക്ഷേ എന്റെ ചുറ്റും ആരുണ്ട്? എന്റെ കർത്താവ്. നീ സകലത്തിൽ നീ ഓർത്തണം, ആരെന്നെ പൊതിഞ്ഞിട്ടുണ്ട്? എന്റെ കർത്താവിനെ പൊതിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് സംസാരിച്ചതാണ്. കാരണം സകലത്തിന്റെ വലിയ ഒരവസ്ഥയെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല, എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാം. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചേച്ചിയാണ്. വർഷങ്ങളായിട്ട് എനിക്കറിയാം ആ ചേച്ചി മുസ്ലിം ആയിരുന്നു. മുസ്ലിം ചേച്ചി കർത്താവിനെ സ്വീകരിക്കാൻ അന്ന് സ്നേഹിച്ചു. അങ്ങനെ ഈ മനുഷ്യന്റെ കൂടെ തിരിച്ചു വരാൻ ആഗ്രഹിച്ചത് കൊണ്ട് ക്രിസ്ത്യാനിയായി മാറി. എന്ന് ഈശോയെ സ്വീകരിച്ചോ അന്ന് മുതൽ ഈ സ്ത്രീ ഈ ഭർത്താവിന്റെ കൂടെ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് അത്രയും പ്രാർത്ഥിക്കണം. ഭർത്താവ് സമൂഹത്തിൽ ഒരു എനിക്ക് തോന്നി ഇപ്പൊ അയാൾക്ക് 80,000 രൂപയാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഭർത്താവ്. ഭാര്യയ്ക്ക് വരെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ കല്യാണം കഴിഞ്ഞത് 16 വർഷം ഇപ്പൊ പൂർത്തിയായി. 13 വർഷം വരെ ചേച്ചി ഒരു സമരത്തിൽ നടന്നുകൊണ്ട് പോകുക. സ്നേഹിച്ച് കെട്ടിയതാണ്. സ്നേഹിച്ച് കെട്ടിയെങ്കിലും ചേച്ചിയുടെ ജീവിതം തകർച്ചയുടെ വക്കിലാണ്. ഭർത്താവിന്റെ ജീവിതം നല്ലതല്ല. രാത്രി കാലങ്ങളിൽ ഭർത്താവ് ഇഷ്ടമുള്ള ആളെ കൂട്ടിക്കൊണ്ട് വരും എന്ന് പറഞ്ഞിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ കെട്ടി കഥകളൊന്നുമല്ല എന്റെ ചങ്കിൽ എനിക്ക് അറിയാവുന്ന ചേച്ചിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വന്നു കഴിയുമ്പോ ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ഭാര്യയെ തൊട്ടുവെച്ച കട്ടിലിൽ കിടത്തിയിട്ട് ഭർത്താവ് കൊണ്ടുവന്ന സ്ത്രീയുമായി ബെഡ്റൂമിൽ 2 കട്ടിലുണ്ട്. മറ്റേ കട്ടിലിൽ പാപം ചെയ്ത് നോക്കി നിൽക്കേണ്ടവരുടെ സ്ത്രീയുടെ അവസ്ഥ ചെറുതല്ല. ഒരുപാട് തവണ ഈ ചേച്ചി മരിക്കാൻ ശ്രമിക്കുകയാണ്. ഇറ്റിട്ട്
തീരുമാനിച്ചു ഇനി പറ്റില്ല മരണം. ചേട്ടൻ വൈകുന്നേരം വന്നപ്പോ ബീഫ്കറിയൊക്കെ കൊണ്ടുവന്നിരുന്നു. ചേച്ചി വിഷമൊക്കെ മേടിച്ചു വെച്ചിരുന്നു. മക്കൾക്ക് രണ്ടുപേർക്കും ഫുഡ് കൊടുത്ത് അവരെ കിടത്തിയിട്ട് ബീഫിന്റെ അകത്തേക്ക് ഇച്ചിരി വിഷം ഇട്ട് കൊടുക്കുമ്പോ ഇട്ട് കഴിക്കാൻ എടുക്കുമ്പോ ചേച്ചിയുടെ മനസ്സിൽ പറയുക, അനങ്ങിയ സിസ്റ്ററിനോട് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് ഒരു മെസ്സേജ് അയച്ചിട്ട് മരിക്കാം. ഞാൻ രാത്രിയിൽ അങ്ങനെ രാത്രി പകല് പോലും ഫോൺ എടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്കറിയില്ല ചേച്ചിയുടെ കൂടെ കർത്താൻ ഉള്ളതായിരിക്കും. പെട്ടെന്ന് ഞാൻ കിടന്നു പോയ ആളാണ്. 11 ഞാൻ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുക്കുമ്പോ ചേച്ചിയുടെ മെസ്സേജാണ്. ഞാൻ ചേച്ചിയോട് സുഖമാണെന്ന് ചോദിക്കാൻ ഞാൻ എടുക്കുമ്പോ ഈ മെസ്സേജാണ് കാണുക. പ്രിയപ്പെട്ടവരെ, അപ്പൊ തന്നെ ചേച്ചിയെ വിളിച്ചു. ചേച്ചി അതിന് പിന്മാറി. ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി കർത്താവ് ചേച്ചിയുടെ കൂടെയുണ്ട്, ചേച്ചിയെ പൊതിഞ്ഞിട്ടുണ്ട്. ഈ തകർച്ചയുള്ള ചേച്ചിയെ കർത്താവ് വിൽക്കരിപ്പിക്കും. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 21 വരെ 13 സഹനം കടന്നുപോയി. 21 മുതൽ ഒരു ധ്യാനത്തിന് ഈ സാറിനെയും ഈ കുടുംബത്തെയും കൂടെ ഞാൻ പറഞ്ഞു വിട്ടു. ഇന്ന് അവരുടെ കുടുംബം സ്വർഗത്തുല്യമായി മാറി. ഇട്ടിട്ട് പോകാനും കർത്താവ് തന്ന ജീവിതങ്ങൾ വേണ്ടത് വെക്കാനും ആഗ്രഹിക്കുന്ന ഡിവോഴ്സിന്റെ വക്കിൽ നിന്ന് കുടുംബത്തെ നോക്കി നിൽക്കുമ്പോ എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഈശോ പറഞ്ഞതാണോ, ഈശോവിനെ പൊതിയും അടുത്താലി നിലച്ച് ചേർത്ത കുടുംബ ബന്ധങ്ങളാണോ? ചെറിയ കാര്യത്തിന് പിരിയാൻ ആഗ്രഹിക്കരുത്, പഴി പറയരുത്. തമ്പുരാന്റെ നോക്കി നിൽക്കുമ്പോ അവർ നിന്നെ പൊതിഞ്ഞിട്ടുള്ള ബോധ്യത്തോടെ ഓർച്ചതയ്ക്ക് വചനത്തിൽ പിടിച്ചു നിൽക്ക്. പെരിവിടുത്തോട് ചേർന്നിരിക്കും മക്കളെ. ദൈവം ഇറങ്ങി ഒരു ജീവിതത്തിൽ അവൻ പൊതിയും. എനിക്ക് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടത് ഒരു കാര്യമുണ്ട്. എന്റെ കൺമുമ്പില് പരിശുദ്ധത്തിന്റെ വലിയൊരു ദർശനം ഞാൻ കണ്ടു. ഈ ചേച്ചി ഇടത് വശത്ത് ഈശോ നിൽക്കുകയാ, വലത് വശത്ത് പിതാവ് നിൽക്കുകയാ, മുകളിൽ പരിശുദ്ധാത്മ ശക്തി നിൽക്കുകയാ, നടുവിൽ പരിശുദ്ധി അമ്മ നിന്നിട്ട് ഇവരെ പൊതിഞ്ഞു പിടിച്ചൊരു ദർശനം എന്റെ കൺമുമ്പില് ഞാൻ കണ്ടതാ. പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാം നിങ്ങളെയും സഹനത്തിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുക. എന്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും കർത്താവ് പുതിയും ഓടി ഒഴിച്ചുള്ളതല്ല ഈ ജീവിതം. എന്റെ തമ്പുരാൻ എന്നെ പൊതിഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കണം, ഈ തകർച്ചയിൽ നിന്ന് അവൻ എന്നെ എഴുന്നേൽപ്പിക്കും. മനുഷ്യ കരങ്ങളെല്ലാം പൊതിഞ്ഞിരിക്കുന്നത് തിരുമുറിവിന്റെ കരമായ യേശുവിന്റെ കരം പൊതിഞ്ഞിട്ടുണ്ട്. കാലിലെ ശക്തിയേക്കാൾ കരുത്തേറിയ അവന്റെ കരവലയത്തിൽ ചെറുതേൽക്കാൻ വിളിക്കപ്പെട്ടവരാ ഞാൻ നിങ്ങളും. അതുകൊണ്ട് ഈ വചനം ചങ്കലെഴുതിയിരിക്കണം. സങ്കടങ്ങളിൽ പകരരുത്, നിരാശപ്പെടരുത്. എന്റെ വചനം പറയേ, പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂട് നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നുകളിലേക്കും എന്നെ വലയം ചെയ്തിട്ടുണ്ട്. കരകൊടുത്തി പറയേ, പർവ്വതങ്ങൾ ഒന്നാമത്തെ അനുഗ്രഹം നിരാശയില്ലാത്ത ഒരു ജീവിതം. രണ്ടാമത്തെ അനുഗ്രഹം ആരുടെ സാന്നിധ്യമാണ്? കർത്താവിന്റെ സാന്നിധ്യം, പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന സാന്നിധ്യം. എന്താണ് ക്രിസ്മസ്? കുഴപ്പമായി ക്രിസ്ത്യാനികളെ ചോദിക്കുന്നു, എന്താണ് ക്രിസ്മസ്? ഈശോ പിറന്ന ദിവസം അത്ര ഉള്ളു. അത് വേറെ എന്തെങ്കിലും പേര് പറയാനുണ്ട്? എന്താണ് ക്രിസ്മസ്? പക്ഷെ പിറന്ന ദിവസമാണ് അല്ലെ, വേറെ എന്തെങ്കിലും പറയാനുണ്ട്? ഇമ്മാനുവേൽ എന്നതിന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അർത്ഥം എന്താ? ദൈവം നമ്മോട് കൂടെ. പർവ്വതങ്ങൾ എന്താണ് വചനം പറഞ്ഞത്? ജെറുസലേമിനെ ചൂട് നിൽക്കുന്നത് പോലെ ആരുണ്ട് എന്റെ കൂടെ? എന്റെ കർത്താവ് ഇമ്മാനുവേലായി അവതരിച്ച കർത്താവ്. ഈശോ പിറന്ന ദിവസമായി മാത്രം ക്രിസ്മസിനെ കാണുന്നത് കൊണ്ടാണ് മക്കളെ എനിക്ക് അനുഭവമില്ലാത്തത്. എന്റെ ഒപ്പം ഇരിക്കാൻ, കൂടെ നടക്കാൻ, ഇറങ്ങി വന്ന
അതിന് മാറ്റമില്ല. പക്ഷെ എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു, ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ്. അതല്ലല്ലോ, എന്റെ കർത്താവിനും ബാലകനായി എന്റെ കൂടെ ഇരിക്കുന്ന സമയമാണ്. മറക്കരുത്. ഈ വചനത്തിന് അങ്ങനെ അർത്ഥമുണ്ട്. പർവ്വതങ്ങൾ എന്നോട് പറഞ്ഞേ, പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂട് നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നലേക്കും തന്റെ ജനത്തെ വലയിൽ ചെയ്തിരിക്കുന്നു. സങ്കടങ്ങളും നമ്പലങ്ങളും ഒറ്റപ്പെടലുകളും സമർപ്പിച്ച കരങ്ങളും സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഐശ്വര്യത്തിൽ ഈ മൂക്കിലൂടെ സാധനം വെച്ച് നിലനിൽക്കാനാണ്. എന്ത് ഗ്യാസ് തന്നെ ഓക്സിജൻ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആ അതില്ലെങ്കിൽ ചത്ത പോകത്തില്ലേ? ആ അപ്പൊ ഓക്സിജൻ ഗ്യാസ് നമ്മൾ ഉണ്ടാക്കുന്ന വിധത്തിൽ കുട്ടികളെ പഠിപ്പിക്കാനാണ്. അത് പഠിപ്പിക്കുമ്പോൾ ഇത് ഉണ്ടാക്കാൻ കുറെ അധികം പരിപാടികളുണ്ട്. ഇത് ഉണ്ടാക്കി എങ്ങനത്തെ സിലിണ്ടറിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഓക്സിജൻ സിലിണ്ടർ കണ്ടിട്ടുണ്ടോ? വലിയ പൊക്കമുള്ള ഐശ്വര്യ സിലിണ്ടറാണ്. അപ്പൊ ഈ സിലിണ്ടറിലേക്ക് ഈ ഓക്സിജൻ ഗ്യാസ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനാണ്. ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ അകത്ത് മറ്റൊത്തിരി ഗ്യാസുകളുണ്ട്, ഒരുപാട് ഗ്യാസുകളുണ്ട്. അറ്റ്മോസ്ഫിയർ ഇഷ്ടം ഇഷ്ടപോലെ ഗ്യാസുകളുണ്ട് നമുക്കറിയാം. അതിനെല്ലാത്തിനും ആ വാക്യം മുഴുവൻ നീക്കം ചെയ്യണം. അല്ലാതെ ഈ ഉണ്ടാക്കിയ മെഡിസിനൽ ഗ്യാസായ ഓക്സിജൻ ഇങ്ങോട്ട് നിക്ഷേപിച്ചാൽ അത് മൂക്കിലേക്ക് വെക്കുന്ന സമയത്ത് നാളത്തായി തട്ടിപ്പോ കാർബൺ മോണോക്സൈഡ് ഒക്കെ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. അത് അകത്തോടെ ഏതും ഒരു ശ്വാസം വലിച്ചു ആള് തട്ടിപ്പോയി. അപ്പോൾ ഈ ഉണ്ടാക്കുമ്പോ അകത്തുള്ള എന്തൊക്കെ കളയണം? അകത്തുള്ള എല്ലാ മാലിന്യങ്ങളും കളഞ്ഞിട്ട് വേണം ഇതിനെ നിക്ഷേപിച്ച് ടൈറ്റ് ആയിട്ട് വാക്യം കേട്ടിട്ടാണ്. അപ്പോൾ എന്റെ കുടുംബത്തിൽ സാത്താൻ ചെങ്കോട് നാട്ടാതിരിക്കണമെങ്കിൽ ഞാൻ എല്ലാം ഇരിക്കണം കർത്താവിനോട് ഒട്ടിയിരിക്കണം, മറ്റതല്ല കളയണം. നിങ്ങൾ എല്ലാം കേൾക്കണം ഫെലിക്കൂടിന്റെ ഒരു പരസ്യം കണ്ടിട്ടുണ്ട്. എങ്ങനെയാ പരസ്യം? രണ്ടാണ് അവർ തടി രണ്ടോട് ഒട്ടിച്ചു വെച്ചിട്ട് ഇവിടെ ഇവിടെ രാമെന്നത് വലിച്ചിട്ട് മുളയായിട്ട് വെച്ചിരിക്കുന്നു. രണ്ടാന പറിച്ചാലും ഇത് പോകില്ല, അത്രയും കരുത്ത്. ഞാൻ ചെറുപ്പത്തിൽ കേട്ടുള്ള റേഡിയോയ്ക്കകത്ത് കേട്ട പരസ്യമാണ് രണ്ടാന അല്ലെങ്കിൽ പെരുക്കോൾ തൊഴിൽ എന്ന് പറയുന്ന പറഞ്ഞ പരസ്യം. അതായത് അത്രയും കരുത്തോടെ ഒട്ടിയിരിക്കുന്നു. എന്റെയും നിങ്ങളുടെയും ജീവിതം യേശുവിനെ ഒട്ടിയിരുന്നില്ലെങ്കിൽ ഗ്യാപ്പുണ്ടാകും. ഗ്യാപ്പ് എന്ന് പറഞ്ഞല്ല ഇടവുണ്ട്, ഇടവുണ്ട്. അപ്പൊ ആര് കേറും? ഒരു ദിവസം ഗുണപ്രാപ്തം മുടങ്ങിയാൽ ആരും സാത്താൻ വീട്ടും മുടങ്ങി, ഞായറാഴ്ച കുർബാനയും മുടങ്ങി, കുമ്പസാരിക്കാതിരിക്കും തോറും ആര് കയറി? സാത്താൻ കയറി ചെങ്കോലം നാട്ടി. പിന്നെ ഇറങ്ങിക്കോ, പിന്നെ രക്ഷയുണ്ടോ? ആരോഗ്യം, വഴക്ക്, ദുരിതം, തകർച്ച ഭർത്താവിനെ കണ്ടിട്ടാണ് ഇവിടെ ഗ്യാപ്പിട്ട് നിൽക്കുകയാണ്. എന്റെ ജീവിതം എപ്പോഴും യേശുവിനോട് ഇങ്ങനെ ഒട്ടിയാണ്. ഇനി ഈ സാത്താൻ ഭരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാത്ത ചില കുടുംബങ്ങളുണ്ടെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഞങ്ങൾ പ്രേക്ഷകരായതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറയുകയാണ്. സാത്താൻ ചെങ്കോല് നടത്തുന്ന കുടുംബത്തിൽ അതിനെ പറഞ്ഞുവിടാൻ രണ്ട് ആയുധങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. വേണം ആയുധമാണ് നമുക്ക് എടുത്തോ. ഒരുപാട് പുസ്തകം മൂന്നാമത്തെ അധ്യായം 7-8-9 വചനങ്ങളിൽ ഒരു കാര്യം പറയാം. ഫിലാദെൽഫിയയിലെ വെളിപാട് പുസ്തകത്തിൽ 7 സഭയ്ക്കുള്ള കത്തുകൾ വല്ലതും വായിച്ചിട്ടുണ്ടോ? എന്നാ ഒന്ന് തൊട്ട ചേച്ചിമാരൊന്ന് വായിച്ചോ. 7 സഭയ്ക്കുള്ള കത്തുണ്ട്, അതിൽ രണ്ട് സഭകളെ മാത്രം കർത്താവ് പ്രശംസിക്കും. ബാക്കി സഭയുടെ വരെ എനിക്ക് ആദ്യമുണ്ടായ സ്നേഹം കെട്ടിട്ടുണ്ടെന്ന് നീ കൈവെടിഞ്ഞു, നീ ചൂടോ തണുപ്പോയില്ല, അങ്ങനെ തുപ്പിക്കളയാൻ പോവാ, ഞാൻ ഓടി വരും, നിന്റെ പ്രവൃത്തി ശരിയല്ല, ശാസിക്കുന്നുണ്ട്. എന്നാൽ 7 സഭകളിൽ 2 സഭകളെ തമ്പുരാൻ ഭയങ്കരമായിട്ട് പ്രശംസിക്കും. അതാണ് സ്മിർണയിലെ സഭയും ഫിലാദെൽഫിയയിലെ സഭയും. ഫിലാദെൽഫിയയിലെ സഭയെ കർത്താവ് പ്രശംസിക്കാൻ ഒറ്റ പാടുന്നു. വചനം വായിക്കാം. ഫിലാദെൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക. പരിശുദ്ധനും സത്യവാനും ദാവീദ് താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടക്കുന്നവനും ആയവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും തൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചു. ഒന്നാമത്തെ വചനം പറഞ്ഞു, മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കും, മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കും. അതാരാ? അതാരാ? ഈശോ. ഈശോ തുറന്ന് അടയ്ക്കാൻ പറ്റുമോ?
ഇല്ല. എന്റെയും നിങ്ങളുടെയും ജീവിതം സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത തുറന്നു വെച്ചു. ആര്? ഈശോ. എവിടെ? കുരിശ് തുറന്നു. സ്വർഗത്തിലേക്ക്, പറവീസായിലേക്ക് ഒരു വാതിൽ എന്റെ ഈശോ എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറന്നിട്ടുണ്ട്. തുറന്നു കിടക്കുവാണ് എന്ന വചനം പറയുന്ന ഇതാണ് എന്റെ മുമ്പിൽ. ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്. തന്റെ സ്വർഗത്തിലോട് പോകാൻ പറ്റൂ? പറ്റുമോ? ശക്തിയുണ്ടോ നിങ്ങൾക്ക്? ഈ പുറകെ തോടാൻ ആരുണ്ട്? സാധാരിക്കില്ലേ? വലിച്ച് ഞാനിക്കില്ലേ? കുമ്പസാരി ചെന്ന ചെല്ലുകൾ ആയിരിക്കും. ഒരു കാര്യം എടുക്കാണ്, എല്ലാ പാർട്ടുകളും പോകും. സാത്താൻ ഇങ്ങനെയിരിക്കും. ഇവനെ ആട്ടി ഒഴിക്കണം. സാത്താൻ ചെമ്പോനാട്ടുന്നത് പറയണം. നിന്റെ ശക്തി പരിമിതമാണ് എന്നാണ്. രണ്ട് കാര്യങ്ങൾ നീ ചെയ്താൽ ഈ ശക്തി നൽകും. അതാണ് പറയാൻ പോകുന്നത്. എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല. എന്തൊക്കെയാണ് കാര്യങ്ങൾ? വചനം. ഏതാ ഒന്നാമത്തെ കാര്യം? വചനം. രണ്ടാമത്തെ കാര്യം എന്താ? നാമം. ചങ്കിൽ വചനം, നാമിൽ യേശു നാമം. സാത്താൻ തൊടുവോ? തൊടുവോ? ചെമ്പോൻ നാട്ടുവോ? നാട്ടിയ ചെമ്പോനെ ആട്ടി ഓടിക്കാൻ യേശുവിന്റെ വചനം നിന്റെ ചങ്കിൽ, യേശുവിന്റെ നാമം നിന്റെ നാവിനും കയ്യിൽ. ഒരു സാത്താനും നിന്റെ കുടുംബത്തിൽ കയറി പരാജയപ്പെടേണ്ട കാര്യമില്ല, ഭീതിപ്പെടേണ്ട കാര്യമില്ല. വചനം ചങ്കിൽ എഴുതി വെക്കണം. അതരത്തിൽ എന്തുണ്ടാവണം? യേശു നാമം. രണ്ടായിരം കരു തന്നതാ സ്വർഗം തന്നത. കയ്യിലുണ്ടോ? യേശുനാമം പറഞ്ഞാണ് നടക്കുന്നത്. ആണോ? കുറെ വിശുദ്ധരായ അനുജങ്ങൾ കടന്നു. എനിക്ക് സന്തോഷമാണ്. സത്യപരമാകാത്തോ? അപ്പോ വിശുദ്ധരായ കുറെ ജീവിതങ്ങൾ, യേശുനാമം പറയുന്ന ജീവിതങ്ങൾ, വചനം പറയുന്ന ജീവിതങ്ങൾ തകരപ്പെടുവോ? ഇല്ല. ദുഷ്ടതയെ ആട്ടി ഓടിക്കണം. വചനം പറഞ്ഞാൽ മതി. വചനം പറഞ്ഞാൽ മതി. അത് അനുഭവങ്ങൾ പറയാൻ പോയ സമയം പറയാതെ ഒത്തിരി ജീവിതാനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. യേശുവിന്റെ നാമം പറഞ്ഞപ്പോ കർത്താവ് ചെയ്ത ഒത്തിരി അത്ഭുതങ്ങൾ, ഒരു അനുഭവം ഞാൻ അറിയില്ല. പ്രകൃതി സിസ്റ്ററിന്റെ ഒരു അനീതി അമേരിക്കയിലാണ് ചേച്ചി. ആ ചേച്ചി എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇപ്പോഴല്ലാത്ത ഒരു വർഷമായി എന്നെ വിളിച്ചിട്ട് സിസ്റ്ററെ, എനിക്ക് വലിയൊരു മാരകരോഗം. മാരകരോഗം അല്ലായിരിക്കും നമ്മൾ പറയുന്നു. അങ്ങനെ അസുഖം നോക്കാനും എന്താണ് ചേച്ചി? ചേച്ചി പറഞ്ഞു, ഇവിടെ ടെസ്റ്റൊക്കെ ചെയ്തു. എന്റെ നാവ് നിറയാൻ വെള്ളപ്പണൽ. ആദ്യം വെള്ളപ്പണ്ണാണ് ചേച്ചി നാവി വന്നത്. അത് പരിശോധിച്ചപ്പോൾ അറിഞ്ഞു അത് ക്യാൻസറാണ്. അമേരിക്കൻ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കയ്യിൽ വെച്ച് ചേച്ചി കരഞ്ഞോണ്ട് വിളിക്കുവാണ്, സിസ്റ്ററെ എന്റെ നാവിൽ ക്യാൻസർ ആണ്, പ്രാർത്ഥിക്കണം. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി, ചേച്ചിക്ക് വലത് കൈത്തണ്ടയില്ലേ? ഈ വലത് കൈത്തണ്ട എടുത്തിട്ട് വിശ്വാസത്തോടെ യേശു എടുത്ത് നാവിൽ പല തവണ ചേച്ചി എഴുതിക്കോ, ഞാൻ പ്രാർത്ഥിക്കാം ചേച്ചി എന്ന്. പ്രിയപ്പെട്ടവരെ, എന്റെ യേശുവിന്റെ നാമം അത്ഭുതം ചെയ്തെന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം അവര് നടത്തി വരുമ്പോ ഞാൻ കണ്ടു. ആ നാവിൽ ഒരു പാട് പോലും അവശേഷിക്കാതെ ക്യാൻസർ എന്ന അമേരിക്കൻ ഡോക്ടർ എഴുതി വെച്ചെങ്കിൽ ഇതെന്റെ ഈശോയുടെ നാമം ചെന്നപ്പോ അത് മായിച്ചു കളഞ്ഞ് സൗഖ്യം കൊടുത്ത് ഉയർത്തിയത് ഞാൻ കണ്ടതാണ്. ആരെങ്കിലും കൈവച്ച് പ്രാർത്ഥിച്ചിട്ടാണോ? ആണോ? അല്ല. എന്റെ നാവിൽ യേശു നാമം ഞാൻ ഏറ്റു പറയുമ്പോ എന്റെ ദൈവം വരും. ഈ ആയുധം മനസ്സിലാക്കാതെ പോകുമ്പോ തകർന്നിരിക്കും. പിശാചിനെ ആട്ടി ഓടിക്കാൻ ഏറ്റവും വലിയ നാമം ഏതാ? യേശു നാമം. ഈശ്വരൻ പറയുന്ന നാമം ശരിയാണ്. ആ ശരിയാണോ? ശരിയാണ്. എന്നെ കൺഫ്യൂഷനാക്കിയ ഒരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും യേശുവെ, ഈശോയെന്നാണ്, ഞാൻ കുഞ്ഞിലെ കേട്ട് കേട്ടിരിക്കുന്ന ഈശോയെന്നാണ് എന്റെ പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എന്റെ മനസ്സിലേക്ക് വന്നുപോകുന്നു ഞാൻ പറയാം. അപ്പൊ ഞാൻ കൺവെൻഷന് പോയപ്പോ ഞാൻ അവിടെ ഈശോയെ അന്ന് വിളിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ നമ്മുടെ കുർബാനയിലെല്ലാം
ഈശോയുടെ നാമമാണ്, വിശുദ്ധ വൈദ്യുടെ ഈശോയുടെ നാമമാണ്, ആത്മാവിന് ഭക്ഷിച്ചൊരു നാമം. എനിക്ക് എന്തൊരു തെറ്റും തോന്നുന്നില്ല. പക്ഷെ ഞാൻ കൺവേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോ ഒരു മനുഷ്യനെ ഫോണിൽ വിളിച്ചിട്ട് കുറേ പറഞ്ഞു. സാത്താൻ വിട്ടുപോയില്ല. ആ മനുഷ്യൻ ക്രിസ്ത്യാനിയാണ്, വലിയൊരു വചന പ്രഭോഷകനാണ്. പറയാത്തൊന്നുമില്ല, ഞാൻ ഈശോ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് ഇതൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈശോ എന്ന നാമത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. ഈശോയെ വിളിച്ച തെറ്റുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല. നമ്മൾ ഈശോ എന്ന് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുപഠിച്ച ഈശോയുടെ നാമം നിരന്തരം ആവർത്തിക്കണം. ഒരു തെറ്റുമില്ല. അത് പറയുന്നതിൽ അഭിമാനിക്കണം, കേട്ടെ, അഭിമാനിക്കണം. ഒന്ന് ഉറക്കെ വിളിച്ചേ, ഈശോയെ
കുഴിയുടെ അടിയിൽ നിന്ന് വിളിക്കണം. വിളിക്കണം. സാത്താനിനെ തകർക്കാൻ ശ്രമിച്ചാൽ വരുവോ? കോട്ട പൊട്ടിച്ച് വരും ആര്? ഈശോ വരും. സാത്താൻ കെട്ടിയിട്ട കോട്ട പൊട്ടിച്ച് ആര് വരും? ഈശോ വരും. ഇനി യോനാ പ്രവാചകനെ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ? നേരെ അല്ല, എനിക്കൊരു കൂട്ടുകാരൻ. കർത്താവ് പറയുന്ന അറിവുകൾ അനുസരിക്കുന്ന മക്കളാണ് നിങ്ങൾ. ഞാൻ എന്റെ കാര്യം പറഞ്ഞിരുന്നു, അത് എനിക്ക് ഇഷ്ടമാണ് യോനാ പ്രവാചകനെ. കർത്താവ് എങ്ങോട്ട് പോകാനാ പറഞ്ഞ? നിനവിലേക്ക്. എങ്ങോട്ട് പോയി? തർശിലേക്ക്. എന്നിട്ട് എവിടെ നിന്ന് തുടങ്ങി? കപ്പൽ കയറി കപ്പലിന്റെ അടുത്തെത്തി കിടന്നു തുടങ്ങി. അല്ലെ മക്കളെ? കപ്പലിന്റെ അടുത്തെത്തി കിടന്നു തുടങ്ങി. അപ്പൊ സംഭവിച്ചു, കപ്പലിൽ മുങ്ങാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചു, എടുത്തു കടലിലേക്കിട്ടു. കടലിൽ ചെന്നപ്പോ സംഭവിച്ചു, ആര് വിഴി? അവർക്ക് ആര് വിഴി? തിരുവങ്കല വിഴി. ശരിയാണല്ല. ഇനി ഞാൻ രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. തിരുവങ്കല വിഴി യോന ആ ദേശത്ത് എവിടെയെങ്കിലും ഉണ്ടോ? യോന ഉണ്ടോ ദേശത്തുണ്ടോ? ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? അവന് അസ്തിത്വം ഉണ്ടോ? അവനെ കാണാനുണ്ടോ? നിന്റെ കുടുംബം തകർന്ന് കിടക്കുമായിരുന്നു. ചിലപ്പോ കാണാനില്ലാത്ത പറ്റി തകർന്ന് കിടക്കുക. കാണാനില്ല. എവിടെയാ യോന കിടക്കുന്നേ? തിരുവനന്തപുരത്തിന്റെ വയറ്റിൽ. ഇനിയൊരു കാര്യം ചോദിക്കട്ടെ, കുഞ്ഞു പ്രസംഗിച്ചു നോക്കിയാണ്. തിരുവനന്തപുരത്തിന്റെ നാക്കിന് എത്ര കിലോ ഭാരമുണ്ട്? ഒരു ഉദ്ദേശം പറയാനാ, കാര്യം എനിക്ക് വിജ്ഞാനങ്ങളൊന്നുമല്ലല്ലോ. ഈ ഫോണുള്ളവരുണ്ട്, ഇവിടെ ടച്ച് ഫോണൊക്കെ ഉള്ളവരുണ്ട്, ഈ കൂട്ടത്തില് ഉണ്ടോ? ഉള്ളവരുടെ കൈ പറ്റില്ല, ടച്ച് ഫോൺ ഉള്ളവരുടെ കൈ പറ്റില്ല. പാവപ്പെട്ട ചിരിച്ചു മതി, അല്ലെങ്കിൽ ഫോണില്ലാത്ത ഒത്തിരി ചിരിച്ചു മതി, എനിക്ക് സന്തോഷമായി. ടച്ച് ഫോൺ ഉള്ളവർ ഒത്തിരി പേരുണ്ട് നമ്മൾ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ടച്ച് ഫോണിൽ ഗൂഗിൾ സംഭവിച്ചിട്ടുണ്ട്. അതെന്തിനുള്ള സെർച്ച് ചെയ്യാം. അപ്പൊ ഞാനാ നമ്മൾ സെർച്ച് ചെയ്ത് നിൽക്കുന്നേ. ഈശോ നമ്മൾ സെർച്ച് ചെയ്ത് പറഞ്ഞില്ലേ, ഗൂഗിളിൽ ഞാൻ പറഞ്ഞായിരുന്നോ? ഈ ഗൂഗിളിൽ ചുമ്മാ അയച്ചു കൊടുക്കണം. തിരുവനന്തപുരത്തിന്റെ നാക്കിന്, ഇതിനാണ് നാക്കിന് എത്ര കിലോ ഭാരമുള്ളത്. അപ്പോ തിരുവനന്തപുരം വലിയ ഒരു തിരുവനന്തപുരല്ലേ അല്ലെ? ചെറുതല്ല സ്ലോപ്പ് യാത്ര വരണമല്ലോ അല്ല വലിയ. അപ്പോൾ ഞാൻ അന്വേഷിച്ച കൊച്ചാളുകളിൽ നിന്ന് തിരുവനന്തപുരത്തിന്റെ നാവിന് നിങ്ങളുടെ ഉദ്ദേശം എത്ര കിലോ ഭാരം? ചേട്ടൻ പറഞ്ഞു അന്വേഷണത്തിൽ ഉള്ളവരാ നിങ്ങൾ പറഞ്ഞു. അഞ്ചു കിലോ? അമ്പത് കിലോ ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. അതിനേക്കാൾ കൂടുതൽ പറയുന്ന ആൾക്കാരുണ്ടോ? നീ നേരെ പിടിക്കുകയാണെങ്കിൽ ഇപ്പോഴും അമ്പത് നൂറ് നൂറ്റങ്ങളൊക്കെ തുറന്നു നടക്കുന്നത്. ആയിരം കിലോ ഭാരമുണ്ട് എന്റെ കൊച്ചു പറഞ്ഞു. ഏകദേശം നൂറ് കിലോ ഗ്രാം ഭാരം അന്തിരുണ്ട് തിരുക്കലത്തിന്റെ നാവിലുണ്ട്. ഇനി ഇത് ക്വസ്റ്റ്യൻ, നമ്മുടെ വയറ്റിൽ ഒരു സാധനം ചെല്ലാതെ ദഹിപ്പിക്കുന്ന ആസം ഏതാണ്? എന്റെ ചരട്ട് തന്നിട്ടുണ്ട് കെമിസ്ട്രി ടീച്ചറാണ്. ആ കാലത്തോട് കുറേ അസുഖം ഒരാളെ സമാധാനം ആസനം അസരിച്ചുണ്ടെന്നത് അത് ഈ വയറ്റിലുണ്ട്. നൂറ് കിലോ നാക്കിന് ഭാരമുള്ള തിരുക്കലത്തിന്റെ വയറ്റിൽ എത്ര ലിറ്റർ ആസനം ഉണ്ടാവാം? ചെയ്യുന്ന പ്രവചനം ശ്രദ്ധിച്ചോണം. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായം ആറാമത്തെ വചനത്തിൽ അതിനെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയും പർവ്വതങ്ങൾ വേറെ പാകിയിരിക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഞാൻ അരച്ചിരുന്നു. എങ്ങോട്ടാ പോയത്? സമുദ്രത്തിന്റെ അടിത്തട്ടിൽ. ആണല്ലോ, ഇനി ശ്രദ്ധിക്കണം. അതിന്റെ ഓടാമ്പലുകൾ എന്നെ തുറക്കാൻ പറ്റുമോ? ആർക്ക് പറ്റുമോ? തിരുക്കഥ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, അടച്ചു കൂട്ടപ്പെട്ടു. എന്നേക്കുമായി എഴുതി വെച്ചിരിക്കുക. അതിന്റെ ഓടാമ്പലുകൾ എന്നേക്കുമായി എന്നെ അടച്ചു കൂട്ടി. എനിക്ക് അവസ്ഥ രക്ഷയില്ല. എല്ലാവരും പറഞ്ഞു നീ തകർന്നു. ഞാൻ നോക്കുമ്പോ എന്റെ ജീവിതത്തൊക്കെ ഒരു മനുഷ്യന്റെ രാവിലെ എനിക്കുന്ന രാത്രി 12 മണിക്ക് ഒരു വോയിസ് മെസ്സേജുണ്ട്. 10 മിനിറ്റ് നേരത്തെ വോയിസ് മെസ്സേജാണ്. സങ്കടം കൊണ്ട് തകരുവാ. ഞങ്ങളുടെ മകളുടെ ഒരു മനുഷ്യനാണ് രാത്രിയിൽ ആത്മഹത്യ അനുജത്യ ലക്ഷങ്ങളാണ് കാരണം. ഒന്നും ചെയ്യാൻ പറ്റാതെ തകർന്ന് പൊട്ടിക്കറിയുവാണ് ആ മനുഷ്യൻ. ഞാൻ മുഴുവൻ കേട്ട ദോഷം പ്രിയപ്പെട്ടവരെ, അതിന്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചു കൂട്ടി എന്നും ശ്രദ്ധിച്ചു. ഈ തകർച്ച
അവൻ തുറന്നിരിക്കും. അവൻ തുറന്ന് നടക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ കടന്ന് കർത്താവിനെ അവൻ വിളിച്ചു. അടുത്ത വശം എന്റെ ജീവൻ കലിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു, എന്റെ പ്രാർത്ഥന അങ്ങനെ അടുക്കൽ വിശുദ്ധമെത്തി. അപ്പോൾ കർത്താവ് ആരോട് കൽപ്പിച്ച് നടന്നു വിട്ടിരിക്കുന്നേ? കർത്താവ് മനുഷ്യത്തോട് കൽപ്പിച്ചു. ശ്രദ്ധിക്കണം, നിങ്ങൾ വചനം ശ്രദ്ധിക്കണം. കർത്താവ് മനുഷ്യനോടല്ല കൽപ്പിച്ചത്, മനുഷ്യത്തോട് കൽപ്പിച്ചു. അത് യോനായെ കരയിലേക്ക് ചത്തിച്ചിട്ടു. എന്റെ മുമ്പിൽ വഴികളടഞ്ഞിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി വഴി തുറക്കാൻ എന്റെ തമ്പുരാൻ വഴികളുണ്ട്. മക്കളെ ഓർക്കണം, ജീവൻ മരവിച്ചിരിക്കുമ്പോഴും തകർന്നിരിക്കുമ്പോഴും സാത്താൻ കോട്ട കെട്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നീ അവനെ നാമം വിളിക്ക്, യേശുവേ വിളിക്ക്, വചനം ഏറ്റു പറഞ്ഞു കത്തിക്ക്. നിന്റെ പുറത്തു കൊണ്ടുവരാൻ ആർക്കു ആർക്കു പറ്റും? കർത്താവിന് പറ്റും. ഒരുപാട് ജീവിതങ്ങൾ തകർച്ചയുള്ള ജീവിതങ്ങൾ ഉണ്ടാകും. കരകുമുത്തിക്കെ നിന്റെ കുടുംബം നിന്റെ മക്കളൊക്കെ സമർപ്പിച്ചു. യോന വിളിച്ചതുപോലെ വിളിക്കാൻ പോവുക, കർത്താവിനെ വിളിക്കാൻ പോവുക. രണ്ടു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു, സർവ മക്കളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവേ എന്നെ അവസ്ഥയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം, ഈ കുഴിയുടെ അടുത്ത് നിന്ന് എന്നെ മോചിപ്പിക്കണം. ഞാൻ വിളിച്ചപ്പോൾ അങ്ങ് അടുത്തു വന്നില്ലേ? ഭയപ്പെടാൻ എന്നോട് പറ കർത്താവേ, ശക്തമായി ശ്രദ്ധിച്ചേ. എല്ലാ ജീവിതങ്ങളും ആർക്കും പൊട്ടാൻ പറ്റില്ല മക്കളെ. അവൻ തോന്നിട്ടുണ്ട്.
ആരും തുറക്കില്ല. അതാണ് നമ്മുടെ ഈശോ. അതാണ് വചനം പറഞ്ഞത്, യേശു നാമവും ഈ വചനവും ചങ്കിൽ ചേർത്ത് വെച്ചാൽ നാട്ടുമോ? അവൻ പരാജയപ്പെട്ടേ പറ്റു. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത രണ്ട് വചനം പെട്ടെന്ന് പറഞ്ഞ ആരാധനയ്ക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത വചനം, അപ്പോൾ മൂന്നാമത്തെ അനുഗ്രഹമായി രണ്ട് ആയുധം ഏതൊക്കെയാണ്? രണ്ട് ആയുധങ്ങൾ ഏതൊക്കെയാണ്? യേശുനാമോ, യേശുവിന്റെ ഉറക്കപ്പറ വചനവും യേശു നാമവും. ഇപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം തന്നെ പറഞ്ഞേ, നിരാശയില്ലാത്ത ജീവിതം. രണ്ടാമത്തതോ കർത്താവിന്റെ സാന്നിധ്യം. മൂന്നാമത്തെ രണ്ട് അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? വചനവും യേശു നാമവും. ഉണ്ടെങ്കിൽ ആരെ തകർത്താൻ പറ്റും? ദുഷ്ടനെ തകർത്ത് തകർത്ത് നടന്ന് ശരി രക്ഷപ്പെടും. അടുത്ത വചനമാണ്, കർത്താവെ നല്ലവർക്കും ഹൃദയ പരമാർത്ഥമുള്ളവർക്കും നന്മ ചെയ്യണം എന്ന് പറഞ്ഞേ. കർത്താവെ നല്ലവർക്കും ഹൃദയ പരമാർത്ഥമുള്ളവർക്കും നന്മ ചെയ്യണം. ഇതൊരു പ്രാർത്ഥനയാണോ? ആണോ? ആ സന്നിട്ട് വയ്ക്കാണോ? ആ ഒരു പ്രാർത്ഥനയാണ് അല്ലേ. ഇപ്പൊ നാലാമത്തെ അനുഗ്രഹം മധ്യസ്ഥ പ്രാർത്ഥന ഫലമാണ്. വേണോ? എന്റെ ഒന്നാമത്തെ ക്ലാസ് എനിക്കില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എസ് പറയണമെന്ന് പറയാൻ ഓർമ്മപ്പെടുന്നു നിങ്ങൾക്ക്. ആരാ ചൂട് ചോദ്യം ചോദിക്കുന്നേ? ദൈവത്തിന്റെ ആത്മാവ ചോദിക്കുന്നേ അല്ലെ? അനുഗ്രഹ തരങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ചോദിക്കുവാണ്, മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോ പറയണം, പലതിനും കൈമാറുന്നവർ എങ്ങോട്ട് പോകും? അടുത്ത ആൾക്കാരായിരിക്കില്ലേ? ഒരു രാജാവ് കാലം മാറുമ്പോ ആ കിരീടം അടുത്ത ആൾക്ക് പോകും, അടുത്ത അവകാശിക്ക് പോകും. ശരിയാണല്ലോ. കിരീടം കൈമാറ്റപ്പെടുന്നവർ. എന്താണ് കൈമാറ്റപ്പെടുന്നത്? സ്വർഗീയ അനുഗ്രഹങ്ങളും കൈമാറ്റപ്പെടുന്നത്. ഓർത്തോണം, എനിക്കും നിങ്ങൾക്കും ഒരു വളം തന്നെ സ്വന്തം തീരുമാനിച്ചിട്ടുണ്ട്. നിന്നോട് വേണമെന്ന് ചോദിക്കുമ്പോ നീ വിടാതിരുന്ന ഇതെങ്ങോട്ട് പോകും? അടുത്ത ആൾക്ക് പോകും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോ വേണമെന്ന് പറഞ്ഞു തന്നെ ഇരിക്കണം. കൈമാറി പോകും. പിന്നെ കിട്ടാത്തതിനെ അറിയിക്കില്ല, കിട്ടാത്തതിന് വിളിക്കും. അതുകൊണ്ട് ചോദിക്കുമ്പോ തന്നെ യെസ് എന്ന് പറയണം. ഇതാ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞാൽ അത് അപ്പോഴെന്ന് പറയും മധ്യസ്ഥ പ്രാർത്ഥന ഫലമാണ്. ഇത് ഒരച്ച കൈ വെച്ച് പ്രാർത്ഥിച്ച കിട്ടുമോ? 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 ധ്യാനകരങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ച കിട്ടുമോ? ഒന്നുമല്ല. മധ്യസ്ഥ പ്രാർത്ഥന ഫലം കിട്ടുന്നത് ആർക്കൊന്ന് ചോദിച്ചാൽ ഈശോയെ ആശ്രയിച്ച് കർത്താവിന്റെ കൂടെ നടന്ന് വചന ഹൃദയത്തിലും നാമം അതരത്തിലും പറഞ്ഞ് നീതിയോടെ ജീവിക്കുന്ന വ്യക്തിയുടെ ശിരസിലേക്ക് അവരൊക്കെ പ്രാപ്തി ചക്ര അതിനെല്ലാം മേടിച്ചെടുത്തിട്ടുണ്ടോ? ഇല്ലയോ? ഉണ്ട്. ഞാൻ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയാ. അപ്പൊ ധ്യാനം കുടിക്കണം. അതാ സങ്കടങ്ങളും ചേട്ടന്റെ കണക്ക്, ചേട്ടന്റെ ദേഷ്യം, മക്കളുടെ ഇല്ലായ്മകള്, അവരുടെ പുസ്തകങ്ങളെല്ലാം കണ്ട് സഹിച്ച് സഹിച്ച് പണ്ടത്തെ അമ്മമാര് വയറ് വലിഞ്ഞു മുടക്കി ഭക്ഷണം പോലെ കഴിക്കാതെ കർത്താവിനെ മാത്രം നോക്കി പ്രാർത്ഥിച്ചപ്പോ സ്വർഗം കൊടുത്തതാ കല്ലെ. നിങ്ങളൊക്കെ തന്നോക്കിയാണോ? ധ്യാനം കൊണ്ടിട്ടില്ല. അവർക്ക് ആശ്രയിക്കാൻ ഒരാളുള്ളവരാരാ? വിശ്വം. അതുപോലെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടോ? ഉണ്ടോ? ആ ആശ്രയം നമ്മുടെ കുടുംബത്തിനുണ്ടോ? ഇല്ല. അന്ന് അവരുടെ അപ്പച്ചന്മാര് പള്ളി വരുമ്പോ എങ്ങനെ നിന്നെ ഏറ്റവും മുമ്പില് പള്ളി കഴിഞ്ഞ് അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് എന്താ? നമ്മള് കഴിഞ്ഞ് പള്ളി തരിപ്പോയി. നമ്മുടെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പള്ളി വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ അന്നൊരു ബൈബിൾ കിട്ടാൻ കൊതിച്ച് ജീവിതമാണ്. ആണോ? ഇന്നോ ബൈബിൾ വേണ്ടാത്ത ജീവിതമായി മാറി, പ്രാർത്ഥന വേണ്ടാത്ത ജീവിതമായി മാറി. സമയം കിട്ടിയാ പ്രാർത്ഥിച്ചു, സീരിയലുണ്ടെങ്കിൽ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ. ഷോപ്പിംഗിന് പോയി വിവിധ തരം വന്നാൽ അന്ന് കുടുംബ പ്രാർത്ഥനയിൽ ജീവിതം തിരികെ. ഞാൻ നിങ്ങൾ ഗ്യാപ്പിട്ട് കൊടുക്കുമ്പോ
ഓർത്തോളെ ആര് ധരിക്കും? സാത്താൻ ധരിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇടവകയിൽ ആരുടെ കുടുംബത്തിൽ സാത്താൻ കയറാൻ യാത്രയോ ഇല്ലെങ്കിലും പ്രാർത്ഥിക്കണം, തിരുമുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം, വേദനം വിശ്വസിക്കും. അപ്പോ കർത്താവ് ചേർത്തലേക്ക് എന്തുവരാം? പ്രാർത്ഥന അവർ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? ഞാൻ ചോദിക്കുന്നതൊക്കെ ഈശ്വരനകത്ത് ഈശ്വരൻ ആശ്രയിച്ചാൽ മതിയില്ലേ? ഒന്നും ചെയ്യണ്ട, കർത്താവ് തരും. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അഞ്ചാമത്തെ അനുഗ്രഹമാണ് സമാധാനം. നിങ്ങൾക്ക് പണം വേണോ സമാധാനം വേണോ? ഒഴിയോ എല്ലാവർക്കും ഒപ്പം എന്തൊക്കെയോ കുറവുകൾ സമാധാനത്തിന്റെ ഉള്ളതെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ചാടി പറഞ്ഞു. അപ്പൊ അതിനിപ്പോ നമുക്ക് സമാധാനത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം അല്ലേ? അത് മതിയോ? രോഗസ്വാസ്ഥ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. രോഗസൗഖ്യം വേണോ സമാധാനം വേണോ? സമാധാനം. അപ്പോ വചനം പറയുകയാണ്, അഞ്ചാമത്തെ അനുഗ്രഹമാണ് സമാധാനം. ശ്രദ്ധിച്ചുകൊള്ളുക. എന്നാ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മങ്ങളോട് പുറം തള്ളു. ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കണം. ഈ സമാധാനം കിട്ടണമെങ്കിൽ ഒരൊറ്റ കാര്യം നമ്മുടെ ജീവിതത്തിൽ മാറണം, കാതുകൊണ്ട്. വാക്കുകൾ അറിഞ്ഞിട്ടുണ്ടോ? ഇവർക്ക് നിഷ്കർമ്മ ജീവിതം വരുന്നതാന്ന് പോലും അറിയുന്നില്ല. ചിലർ കണ്ടുപിടിക്കും വക്രത എന്നാ സൃഷ്ടിക്കാൻ. വക്രത കാപട്യം അത് ജീവിതത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ ഒരിക്കലും സമാധാനം കിട്ടില്ല. നിന്നെ തേടി സമാധാനം വരില്ല. ഇവിടെ നമ്മൾ എല്ലാം കുറവുള്ളവരാ, പോരായ്മുള്ളവരാ, വീഴ്ചകളുള്ളവരാ, തെറ്റിയാണ്, തെറ്റി എന്ന് പറയാൻ പറ്റണം. അതാണ് ദൈവാന്തരീക്ഷം. എനിക്ക് തെറ്റിപ്പോയി മൂടുപടമല്ല സ്വർഗം അവതരിക്കുന്നത്. എനിക്ക് തെറ്റി കണ്ടാൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ സമാധാനം അവനെ തേടിക്കും. പ്രിയപ്പെട്ട മക്കളെ, അഞ്ച് വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഇതിനെ കുറിച്ചൊക്കെ പറയാൻ സമയമില്ല. ഇനി കർത്താവ് അനുഗ്രഹം വീണ്ടും വരും. അപ്പൊ പറയുന്നതായിരിക്കും അനുഭവങ്ങളൊക്കെ. അഞ്ച് അനുഗ്രഹം. ഒന്നാമത്തെ അനുഗ്രഹം നിരാശയില്ലാത്ത ജീവിതം. രണ്ടാമത്തെ അനുഗ്രഹം കർത്താവിന്റെ സാന്നിധ്യം. മൂന്നാമത്തെ രണ്ട് വലിയ ആയുധങ്ങൾ ഏതൊക്കെയാ? യേശുവിന്റെ വചനവും യേശുവിന്റെ നാമവും. നാലാമത്തെ അനുഗ്രഹം മധ്യസ്ഥ പ്രാർത്ഥനാമയം. അഞ്ചാമത്തെ അനുഗ്രഹം സമാധാനം. കാപട്യം ഉപേക്ഷിച്ച സമാധാനം കിട്ടും. അടുത്തിരിക്കുന്ന മുഖത്തോട്ട് നോക്കാതെ കൈ പിടിച്ചിട്ടൊക്കെ പറഞ്ഞ് കാപട്യം ഉപേക്ഷിച്ച സമാധാനം. നോക്കുന്ന കഷമായിട്ട് കഷമാകും. കാപട്യം ഉപേക്ഷിച്ച നിനക്ക് സമാധാനം കിട്ടും. അപ്പോ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും കൃപയും തരും. വചനത്തിന് കിട്ടിക്കല്ലായിരുന്നു കർത്താവ് എന്റെ ജീവിതത്തിന്റെ കോട്ട. വചനം ദൈവത്തിന്റെ എല്ലാവരും നമ്മൾ ഓർക്കി വചനം പറയാനുണ്ട്. അഞ്ച് വചനങ്ങളും പറയും, അഞ്ച് അനുഗ്രഹങ്ങൾ കിട്ടണം. അഞ്ച് അനുഗ്രഹത്തിന് വേണ്ടി ആരാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്? വചനത്തിന് കിട്ടി പറഞ്ഞേ കർത്താവ് ജനത്തിന്റെ കോട്ട. കർത്താവ് ജനത്തിന്റെ കോട്ട. ഒരുമിച്ച് പറയും കർത്താവ് ¡Gracias!
പ്രാർത്ഥിക്കാൻ പറ്റാത്തവസ്ഥ, അനർത്ഥങ്ങൾ, ദുരിതങ്ങൾ, ദേഷ്യം, സ്നേഹമില്ലാത്തവസ്ഥ,
സമയമാണ്. അപ്പൊ പ്രിയപ്പെട്ട നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ എന്റെ ജീവിതത്തെ ഒന്ന് അനുഗ്രഹിക്കണം. നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കും. വചനം ഇപ്രകാരം ഏറ്റ് പറയാൻ പോവുകയാണ്. വചനം പറയുന്നത് ഇപ്രകാരമാണ്, മലാഖി 4:3 വചനങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി പറത്തും, അവർ നിങ്ങളെ കാർഗിൽ ചാരം പോലെ ആയിരിക്കും. വലത്തുനിന്ന് ഈ വചനം ഏറ്റു പറയുന്ന വിശ്വാസത്തോടെ ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ഒരു
രാവിലെ എന്റെ കൂടെ പോയിട്ടാണ് എന്റെ മക്കളെ കേൾപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട ഒരു ജീവിത പങ്കാളി മക്കളൊക്കെ തരിക എണ്ണി എണ്ണി ഈശോയ്ക്ക് കൊടുത്തു. ഒരു പത്രോസ് ഈശോയെ കുത്തിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. ചെന്നത് എന്തിനാണ്? അവന്റെ അമ്മായി പനി പിടിച്ച് കിടന്ന് ഒരു കുറവ് വന്നിട്ടുണ്ട്. ഈശോയെ കുത്തിക്കൊണ്ട് വന്നപ്പോ ആ പനിയെ കർത്താവ് ശാസിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് ഈ രാത്രി അൽപ്പാറയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുമ്പോൾ കുത്തിക്കൊണ്ട് പോകണം. കർത്താവിനോട് പറ ഈശോ, എന്റെ കുടുംബത്തിൽ ഇങ്ങനെ മുഴക്കൊണ്ട് കർത്താവേ, എന്റെ കുടുംബത്തിൽ തകർച്ചയുണ്ട് കർത്താവേ, വേദനയുണ്ട് കർത്താവേ, കണ്ണുനീരുണ്ട് കർത്താവേ, ഈ രാത്രി എന്റെ ഒപ്പം വരണേ, എന്റെ കൂടെ വരണേ കർത്താവേ, വീട്ടിട്ട് പോകല്ലേ കർത്താവേ. എല്ലാ ജീവിതങ്ങളും കലമണീശോടെ മക്കളിലേക്ക് നീട്ടിപ്പിടിച്ച് യേശുവേ യേശുവേ എന്ന് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ഈശോയെ എല്ലാ ജീവിതങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാനുള്ള സമയം Parishuddha Parama